പോത്ത് പോലിങ്ങനെ കിടക്കാണ്ടി വണ്ടി ഒന്ന് കഴുകാൻ കൂടി കൂടെ എന്റെ അപ്പുകുട്ടാ. പിന്നെ ശേഖരൻ കുട്ടി ടാക്സി ഓടിച്ചുണ്ടാക്കുന്ന കാശൊക്കെ അപ്പുകുട്ടന്റെ വീട്ടിലേക്കാണല്ലോ തരണത്. വേണമെങ്കിൽ അങ്ങോട്ട് കഴുകാ മതി. അമ്മക്ക് എങ്ങനെയുണ്ട്? കുറവുണ്ട്, ആസ്മയല്ലേ, അതിങ്ങനെ കയറി ഇറങ്ങിയൊക്കെ ഇരിക്കും. ഇന്ന് ഡോക്ടറെ കാണുന്ന ദിവസ, നിനക്ക് വേറെ ഓട്ടം ഇല്ലെങ്കിൽ ഒന്ന് അത്തടം വരവാ. അതായത് കഴിഞ്ഞവരേ എന്നാ അച്ഛൻ വയ്ക്കോ, ഞാൻ ശേഖരൻ കുട്ടി എന്നോട് വന്നോളാം. അവന് വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ മാറ്റണം വരാൻ. നീ വാ. ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് വരുമല്ലോ നീ, അപ്പൊ ഞാൻ കാണിച്ചുതരാം. പിന്നെ ഇനി അതിന്റെ കൂടെ ഒരു കുറവുള്ളൂ, പണി എടുക്കാണ്ട് ജീവിക്കാൻ പറ്റുന്ന ഞാനൊന്ന് നോക്കട്ടെ. അത് ശരി, ആദ്യം കുളി പിന്നെ പല്ലുതേപ്പ്, എല്ലാം തലതിരി ഞാനല്ലോടാ. അതിലേ ഒരു കഥയുണ്ട്. കുറച്ചു നേരം വെള്ളത്തിൽ കിടക്കുമ്പളേ പല്ലൊക്കെ ഒന്ന് കുതിരോ, അപ്പൊ പിന്നെ പേസ്റ്റ് കുറച്ച് മതി. നാരായണേട്ടന്റെ കടയിലെ ആളുകൾ നല്ല ചായ കുടിക്കണോ വേണ്ടിയോ എന്ന് നീ തീരുമാനിച്ചോ? രണ്ടു കുപ്പി പാല് കൊടുക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാ. വെള്ളം ഞാൻ ഒഴിക്കും, അതിന്റെ ചീത്ത പേര് നിനക്കാ. നിന്റെ പാലിന് കൊഴുപ്പില്ലാന്ന് ആൾക്കാര് പറയും. എന്തേ രാവിലെ തന്നെ അതിനോട് ചിങ്ങരിക്കാൻ നിക്കേണ്ട നീ അടുക്കളയിലോട്ട് തന്നെ കഞ്ഞിയും ചമ്മന്തി പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്, അവൻ വരുമ്പോ എടുത്തു കൊടുത്തേരെ. അമ്മ ഇതെങ്ങടാ രാവിലെ തന്നെ ഒരുങ്ങി കിട്ടി? നിനക്കൊരു ചെറുക്കനെ ഉണ്ടാക്കാൻ. അല്ല പിന്നെ, ചിട്ടി വിളിച്ചോണ്ട് പോവാൻ എല്ലാവർക്കും വലിയ ഉത്സാഹം. അടക്കേണ്ട ദിവസം ആവുമ്പോ ഒരു പട്ടിയം കാണില്ല ഈ വഴിക്ക് ഉള്ള കൂട്ടങ്ങള്. അതിന് എന്നെ ചെയ്ത് പറയണ എന്തിനാ? ഞാൻ പറഞ്ഞു ചിട്ടി വെക്കാൻ. വെറുതെ അല്ല കുഞ്ഞേട്ടൻ പറയണത്. വെറുതെ കിടന്ന് ചപ്പണ്ട, ഉള്ളത് മുഴുവൻ ഞാൻ ഊറ്റി. അങ്ങനെ പറയേ, അവിടുന്ന് ആവുമ്പോ നല്ല പലഹാരം തന്നെയല്ലോ. രാധേച്ചോട് പറഞ്ഞേരെ ഇതിനൊക്കെ ചേർത്ത് ഞാൻ നാത്തും പോരെ എടുക്കുന്നുണ്ട്. നല്ല ഉന്നം. കൃത്യസമയത്ത് തന്നെ എത്തി ഇരിക്കാം മോളെ. ആ ബാക്കിയുള്ള ഒരു കാപ്പി വെച്ചിട്ട് മണിക്കൂർ രണ്ടായി. ഇവിടുത്തെ വണ്ടിയുടെ ശബ്ദം കേട്ടില്ല, അതിനു മുമ്പേ ആളെത്തി പ്ലേറ്റ് ആയിട്ട്. കാപ്പിയുണ്ട്. ഓ സമാധാനം. മാഷ് എന്തിനാ രാവിലെ തന്നെ അവളെ വെറുതെ കളിയാക്കണേ? ഇപ്പൊ എങ്ങനെയുണ്ട്? നല്ല ആശ്വാസമുണ്ട്. ഞാൻ പറഞ്ഞത് വെറുതെ ആശുപത്രിയിലൊന്നും പോകണ്ടെന്ന്. മാഷ് കേക്കണ്ടേ? അതുകൊണ്ടല്ല, ചെക്കപ്പ് മുടക്കരുത്, ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാ, പോണം. ഞാനുണ്ട്. എന്നെ സ്കൂളിന്റെ അടുത്ത് ഇറക്കിയരെ. അതിന് നിനക്ക് പോവാൻ സമയമായില്ലല്ലോ. ഓ, ഇന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടാവൂലേ. ഈ പെണ്ണിത് എവിടെ പോയി കിടക്കുക? ഒരൊറ്റ ദിവസം പോലും നേരത്തിന് പാല് കൊണ്ടുവരില്ല.
ഇന്നിത് ഞാൻ ശരിയാക്കി തരാടാ. ആ നീ കളിക്കണോ? നിന്റെ ഒടുക്കത്തെ പോക്ക് പോണാണാ തെണ്ടി. അവളവന്റെ അമ്മയ്ക്ക് വായി കൂടെ വായിച്ചാ പോവുക. ഈ പോണ പോക്കിൽ എത്തിച്ചില്ല നോക്കിച്ചോ. ഇപ്പൊ അവൻ എന്റെ കൈ കിട്ടിയ ഒരൊറ്റ അടിച്ച് ഞാൻ അണപ്പറ്റി തെറിപ്പിച്ചേനെ. നാറി അല്ല, ഇനിയിപ്പോ എന്ത് വേണേലും പറയാലോ, അവൻ കേക്കില്ലല്ലോ. മതി കേട്ടിയത്, ഇത്രയും നാട് തിന്നതിന്റെ കാശ് തന്നിട്ട് മതി. ഇനി അതല്ലെങ്കിൽ അങ്ങനെയാ, ഏത് മന്ത്രവാദി എന്നാലും കോഴിക്കാനുള്ള കിടക്കപ്പുറത്തി ഇല്ലാത്ത പാല്. അയ്യേ തമ്പുരാട്ടിക്ക് എഴുന്നള്ളാരോ, കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് കൊണ്ടുവന്നാ മതിയായിരുന്നല്ലോടി. ഒരു സഞ്ചാമ്പിളേക്കു എനിക്ക് ഈ നേരത്തേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അത് ഇവളുടെ കുഴപ്പം കൊണ്ടൊന്നല്ലേ, പശു എഴുന്നേൽക്ക് ഒരു 10 മിനിറ്റ് വൈകി അല്ലേ മീനാശിയെ. പാല് വേണ്ടെങ്കി പറഞ്ഞേരെ, എന്റെ കുഞ്ഞേട്ടനോട് പറഞ്ഞ ടൗണിൽ കൊണ്ടുപോയി കൊടുത്തോളൂ. അവന്റെ കാര്യം നീ ഇവിടെ പറയരുത്. അവന്റെ ഒരു പോക്ക് പോയതായി കണ്ടു കണ്ടോ? കണക്കായി പോയി, ഇനിയും ധരിപ്പിക്കും നോയിക്കോ. ഒരുപാട് ലഹിച്ചല്ലടി, ചെമ്മീൻ തുള്ള മുട്ടോണം പിന്നെയും തുള്ളി എത്തില്ല. ആദ്യം തുള്ളി ക്ഷീണം കൊണ്ട് പിന്നെ തുള്ളി അത്രയ്ക്ക് എത്തില്ല. മേടിച്ചു പോയല്ലോ കുട്ടൻ, എന്ത് പണിയായി കാണിച്ചേ? എന്റെ കുപ്പിയും പൊട്ടി. കുഞ്ഞേട്ടനോട് പറഞ്ഞിട്ട് എനിക്ക് ടൗണിൽ നിന്ന് വാങ്ങിച്ചെന്ന കുപ്പിയായിരുന്നു. അത് പോട്ടെ, ഇതിന് വലിയ 2 രൂപ ഞാൻ തരാം. പിന്നെ നല്ല കാര്യായി, വലിയ കുപ്പിയിൽ പാല് നിറയ്ക്കാൻ വീട്ടിൽ നിന്ന് കൊണ്ടുതരുമോ? ഇതിൽ തന്നെ നിറക്കണേന്റെ പാടെ എനിക്കറിയൂ. എന്റെ കുഞ്ഞേട്ടനോട് പറഞ്ഞ എന്ത് കൂട്ടം വേണേലും വാങ്ങി തരുമല്ലോ. ആ എന്നാലും വാ. വേറെന്ത് സാധനം തരാന്ന് പറഞ്ഞേ? ഇതാ ഇത്ര കാര്യമായിട്ട് തരാന്ന് പറഞ്ഞ സാധനം. ഇഷ്ടല്ലാത്തോണ്ടെന്നല്ല, പോയിട്ട് എന്തൊക്കെ ജോലി ഉണ്ടെന്നറിയോ? എന്നാ പിന്നെ കാണേ. മീനാക്ഷി കണ്ണടച്ചേ. എന്തിന്? ഒന്ന് അടച്ചേ. അണങ്ങരുത്, മീൻ പിടിക്കുന്ന ചൂണ്ടൊക്കെ ഉണ്ടൊരു സൂത്രം കെട്ടിത്തറ്റാവും. അപ്പുകൂട്ടാ നീയാ എന്നെ നല്ല ജീവൻ എടുത്തില്ലടാ. ഒരാളെ വിളിക്കണ എങ്ങനെയാ? രാവിലെ വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞിട്ട്. നിനക്ക് അങ്ങനൊക്കെ പറയാം, ഇതിന് 2 എണ്ണം കിട്ടി, അത് ഷാപ്പി കൊണ്ട് കൊടുത്തിട്ട് വേണം തൊണ്ട നനയ്ക്കാണെങ്കിൽ ഇത്തിരി കള്ളുടിക്കാൻ. കള്ളുടിക്കാനുള്ള കാശ് ഞാൻ തരാം, എനിക്കൊരു ഉപകാരം ചെയ്യോ? എന്തുപകാരം? അത് നീ അവിടെ നീ കാശെടുക്ക്. കാശ് തരാം, ചെയ്യോ? നീ കാര്യം പറയടാ. ചേട്ടൻ ശേഖരൻകുട്ടിയോട് ഒന്ന് പറയോ എന്റെയും മീനാക്ഷിയുടെയും കാര്യം. ഞാനത് ഇപ്പൊ തന്നെ ചെന്ന് പറഞ്ഞേക്കാം. നീ ഒരു കാര്യം ചെയ്, എന്റെ വീട്ടിൽ ചെന്ന് എന്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞേരെ എന്റെ ഷർട്ട് മുണ്ടൊക്കെ കത്തിച്ചു കളഞ്ഞേക്കാൻ. കാരണം ഇനി എനിക്ക് എന്റെ ആവശ്യമില്ലല്ലോ. എടാ അവനെ കൊന്നുകളിയില്ലേ? നിനക്കവള് ഇഷ്ടമാണോ? അവൾക്കോ അറിയില്ല. അത് ഞാൻ അറിഞ്ഞുതരാം, നീ കാശെടുക്ക്. എടത് കള്ളുടിക്കാനല്ല, കൽക്കണ്ടം വാങ്ങാനാ. എടാ അവളുമായിട്ട് സംസാരിക്കുമ്പോൾ ഇത്തിരി കണ്ടശുദ്ധിയൊക്കെ വേണ്ടേ? അവന്റെ വണ്ടി ഞാൻ കത്തിക്കും, കള്ളൊഴിച്ച് കത്തിക്കും. നല്ല പൂസാണല്ലോ നാരായണേട്ടൻ. എന്നെ പൂസാക്കാൻ നീ നോക്കണ്ട. ഓ ദേ എന്റെ മേത്ത് ചളി തെറിപ്പിക്കുന്ന നിന്റെ ശകുട്ടുണ്ടല്ലോ, അതിന് ഞാൻ തോട്ടം വെച്ചു. തോട്ടം വെച്ചോ, പക്ഷെ കയ്യിരുന്ന് പൊട്ടരുത്. എടാ ഞാൻ ഒരുപാട് കാട്ടുപോത്തിന് തോട്ടം വെച്ചിട്ടുള്ളവനാ ഈ നാരായണൻ. അത് വെറുതെ, അതിന് ഇവിടെ എവിടെ കാട്ടുപോത്ത്?
നിനക്ക് എന്തറിയാടാ, ഞാനൊക്കെ വരമ്പിൽ കൂടി നടക്കുമ്പോ നീ ഞരമ്പിൽ പോലും ഇല്ല. ഔ, അന്നൊക്കെ ഇവിടെ മുഴുവനും കാടാ, ഓരവണ്ണം. നമ്മുടെ മരിച്ചുപോയ തട്ടാൻ ഗോപാലനും ഞാനും കൂടി ശീലംകുളങ്ങര അമ്പലത്തിന് വേല കഴിഞ്ഞ് വരിക. കൂരാകുരിട്ട് എന്നൊരു ഒച്ച കേട്ടു. നോക്കുമ്പോ എന്താ എന്താ, ഒരു 100 കടുവണ്ട് ചുറ്റു. 100 കടുവയോ? ഒരു 50 എണ്ണം. 50 എണ്ണോ? ഒന്നുകൂടി പറയില്ലേ. ഒരു 10 രൂപ ഉണ്ട് വെച്ചോ. കടുവയാണോ പുലിയാണോ എന്നറിയില്ല, കാടം നനങ്ങി. ഇല്ല നാരായണട്ടാ, നെല്ലിനോടൊക്കെ കഥ പറയാൻ വന്ന എന്നെ വേണം തന്നെ. മക്കളെ, നീ അച്ഛന് ഒരു കുടം കള്ളും കൂടെ എടുത്ത. ഇനി കള്ളില്ല, തീർന്നു. നിന്റെ അച്ഛനല്ല പറയണ്, ഒരു കുടം കള്ളും കൂടെ എടുക്കാ. അച്ഛനും മോനൊക്കെ വീട്ടില്, എനിക്കിതിന് കണക്ക് കൊടുക്കാനുള്ള. മാതാപിതാ പുത്ര ബന്ധങ്ങളൊക്കെയും താലാവ് തീർത്തരുമായല്ലോ. തുടങ്ങിയാലോ നാരായണേട്ടാ? തുടങ്ങട്ടാ പോലെ. ഓ, കഴിയുമ്പോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ തരാം. നമ്മക്കെല്ലാർക്കും പാർക്കാം പണ്ഡിത മനസ്സും തിരുമതി നരവതി പോക്കിരി നൗരികളെ. കൈക്കൊരാണി വച്ചു എന്റെ കാലിലൊരാണി വച്ചു എന്റെ നെഞ്ചിലൊരാണികൾ വച്ചാ പോക്കിരി നൗരികളെ. അല്ലോ, കൈക്കൊരാണി വച്ചു എന്റെ കാലിലൊരാണി വച്ചു. ഇന്ന് നേരത്തെ തുടങ്ങിയോ? നല്ല ഫോമിലാവോ ഇന്ന് വരവ്? അമ്മയ്ക്കൊന്ന് പറഞ്ഞൂടെ. അതെങ്ങനെയാ, അമ്മയും മോനുമായിട്ട് ഒന്ന് മിണ്ടിയിട്ട് വേണ്ടേ? ഇതൊക്കെ അനുഭവിക്കാനായിട്ട് ഞാൻ ഒരുത്തി. ഇങ്ങനൊരു അമ്മയും മോനും ഈ ലോകത്ത് ആദ്യമായിട്ടായിരിക്കും. എന്താ നിന്ന് വേക്കണേ? എന്നാടി ഞാൻ വേച്ച് വന്നിട്ടുള്ളെ? ശേഖരൻ കുട്ടി കള്ളു കുടിക്കും, അല്ലാതെ ഇന്നോളം കള്ളി ശേഖരൻ കുട്ടിയെ കുടിച്ചിട്ടില്ല. എന്തേ നിന്റെ തള്ള? അമ്മയ്ക്ക് നടുവേദനയാ, നേരത്തെ കിടന്നു. ഊര് തെണ്ടി നടന്നാ അതും അതിലപ്പുറം ഉണ്ടാവും. അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കാൻ പറയുന്ന അടുത്ത്. ഏട്ടന് നേരിട്ട് പറഞ്ഞാലെന്താ, ഇക്കണക്കിന് ഞാൻ വലുതാവണേന് മുമ്പ് ഇവര് എങ്ങനെയാ കഴിഞ്ഞിരുന്ന എന്റെ ഈശ്വര. അവള് കുളിച്ചു കയറിയോ? നോക്കട്ടെ ഞാൻ. എന്താ ഇപ്പൊ കേറും? എന്നാ വാ, നീ ചെല്ല്, ഞാൻ വന്നേക്കാം. അത് വേണ്ട, ചേട്ടനും വാ. ഹോ വരാ, ഇനി വൈറ്റായിട്ട് ചെല്ലാത്തോണ്ട് ആൺകുട്ടി ജനിച്ചില്ല എന്ന് വേണ്ട. ഇത് കൊള്ളാലൊരു സാധനം. കഴിഞ്ഞ ഉത്സവത്തിന് അച്ഛൻ വായി തന്നതാ. ആ ഇത് എന്റെ ഇരിക്കട്ടെ, കുറച്ച് ദിവസം കഴിഞ്ഞ് തരാം. അത് വേണ്ട, അച്ഛൻ വഴക്ക് പറയും. ഓ, നിങ്ങളൊക്കെ ബേക്കറി പലഹാരം തന്നെ വീട്ടിലാണല്ലോ, ഞങ്ങളൊക്കെ കപ്പിയും കുറുക്ക പേരും നിന്ന് വീട്ടിലായി പോയി. ആ സാറില്ല. അയ്യേ, പെണ്ണുങ്ങൾ കുളിക്കടുത്ത് വന്ന് നിക്കുക രണ്ടാളും കൂടി. ഏയ്, ഞങ്ങൾ അതിലൊന്നും വന്നല്ല. ഏതിനു വന്നല്ലെന്ന്? ഇതെന്താ കുട്ടന്റെ കയ്യില്? ഹായ് ദൂരദർശിനി, ഇതെനിക്ക് തരുമോ? ഇതൊന്ന് ശരിയാവില്ല, അതുകൊണ്ട് വേറെ കുറച്ച് പണിയുള്ളതാ. പിന്നെ എന്റെ കുഞ്ഞോട്ടിനോട് പറഞ്ഞ ഇതുപോലത്തെ എത്ര വേണമെങ്കിലും വാങ്ങി തരുമല്ലോ. ഇത് തന്നല്ലേ കുട്ടന്റെ അച്ഛൻ വഴക്ക് പറയും അല്ലേ കുട്ടി? അതിനെനിക്ക് സ്വന്തമായിട്ടൊന്നും വേണ്ട, കുറച്ച് ദിവസം നോക്കിട്ട് അങ്ങ് തന്നേക്കാം. ഞാൻ ഇത്രയും നേരം ചോദിച്ചിട്ട് കുട്ടനെ എനിക്ക് തന്നില്ല. മീനാക്ഷിയോട് എന്ത് സ്നേഹം ഉണ്ടാട്ടാന്നറിയാമോ കുട്ടനെ തന്നെ. പിന്നെ ഇവനിപ്പോ എന്നെ സ്നേഹിച്ചങ്ങ് കൊല്ലൂലേ? ിയാക്കി അവൻ തന്നെ തന്നെയാണ്.
അവർക്ക് സമയത്തിന് ഞാൻ കാശ് കൊടുക്കണ്ടേ? ചേച്ചി ഇന്നൊരു ദിവസം കൂടി ക്ഷമിക്ക്, നാളെ എങ്ങനെയെങ്കിലും ഞാൻ അവിടെ എത്തിച്ചോളാം. അയ്യോ, നീ മനഃപൂർവ്വം തരാതിരിക്കുവാണെന്നൊന്നും അല്ല വാസു ഞാൻ പറഞ്ഞു. എന്റെ മോളാണ് സത്യം, എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ നാളെ ഞാൻ പൈസ അവിടെ. ചേച്ചി ചേച്ചി ഗിലാസി ചേച്ചി വിലാസം ചേച്ചിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് ഞാൻ കരുതിയില്ല. ആഗ്രഹം ചേരൻകുട്ടി പോണേണ്ടി മാറിയതാ. അവൻ കണ്ട വഴക്ക് പറയും, അമ്മ എന്തിനാ വയസ്സുകാലത്ത് ഇതിനൊക്കെ പോണേന്നും പറഞ്ഞ്. സ്നേഹം കൊണ്ടാ ഇന്നെവിടാ ഇങ്ങനത്തെ മക്കള്? ചേച്ചിയുടെ ഭാഗ്യ. ആഹാ, ഞങ്ങളിപ്പോ പറഞ്ഞതേ ഉള്ളൂ നിന്റെ കാര്യം. എന്താ പറഞ്ഞേ, കുറ്റാണോ? ഏയ്, 10-16 വർഷം മുമ്പ് ഒരു 12 വയസ്സുകാരൻ ഒക്കത്തൊരു കൈക്കുഞ്ഞുമായിട്ട് അമ്മയും കൂട്ടി ഈ നാട്ടിൽ വന്നത്, ഈ കിണറ്റിൽ നിന്ന് വെള്ളം കുടിച്ച് ആ ചെക്കൻ പോകുമ്പോ എന്റെ മകള് രാധ അവന്റെ കൈക്കേറി പിടിച്ചത്. ആ മൂക്കട്ടെ ഒലിപ്പിച്ചിരുന്ന ചെക്കൻ വലുതായി ഇന്ന് മാഷിന്റെ മുമ്പിൽ നിക്ക. കൽപ്പിച്ചാലും ഓടാവിടുന്നു. പിന്നെ സാർ എന്താ ഇങ്ങോട്ട് പോന്നേ? ഓ, ഇന്ന് ശനിയാഴ്ച ആണല്ലോ, രാധയ്ക്ക് സ്കൂളിലല്ല. ഞാനീ ചെല്ലെ, ടീച്ചറിന്റെ അകത്തുണ്ട്. ഓടണ്ട, പതുക്കെ പോയാ മതി. മാഷ് എന്തിനാ കുട്ടികൾ എപ്പോഴും ഇങ്ങനെ കളിയാക്കണേ? ഒരു രസല്ലേടി, അവരുടെ കല്യാണം കഴിഞ്ഞാ പിന്നെ നടക്കോ? വണ്ടിയുടെ ഒച്ച പോലും കേട്ടില്ല. നടന്നാ വന്നേ, വണ്ടി വർഷോപ്പില്ല, ഇത്തിരി പണിയുണ്ട്. അച്ഛനെ കണ്ടോ? കണ്ടു. ശരിക്കൊന്ന് വാരുകയും ചെയ്തു. എന്തിന്? ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ടാ ഞാൻ വന്നേന്ന്, നിന്നെ കാണാൻ. ചിരിക്കണ്ട, ടീച്ചറമ്മക്ക് അങ്ങോട്ടൊക്കെ ഇറങ്ങിയാ കുറച്ചിലായിരിക്കും അല്ലേ. ആ നമുക്ക് ആകെ ഉള്ളൊരു കൂര. ആ കൂരയിലേക്ക് തന്നെയല്ലേ ഞാൻ വരാൻ പോണേ. എന്നാ പിന്നെ അതങ്ങടെ ആവാൻ പാടില്ലേ. ഇനി എന്നാ മൂക്കി പല്ലു മുളച്ചിട്ടോ. അച്ഛൻ എന്തൊക്കെ ആലോചനകളുണ്ട്? മാഷ് എന്താലോചിച്ചാലും അത് നല്ലതിനാവും. ഒരുപാട് വൈകിക്കരുതെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. എനിക്കൊട്ടും മോഹമില്ലെന്നാണോ വിചാരം ഈ കഴുത്തി ചുറ്റിപ്പിടിച്ച് അങ്ങനെ നടക്കാൻ? അത് വേണമെങ്കിൽ
ഇപ്പൊ തന്നെ ഇങ്ങടാവാലോ. അത് വേണ്ട, നീ അച്ഛൻ ആ നമ്പർ കയ്യിൽ വെച്ച്. എന്ത് ഞെക്ക അവ ഞെക്കണേ, ഇങ്ങനെ ഞെക്കിയ അവക്ക് ശ്വാസം മുട്ടൂലേ? അങ്ങനെ ശ്വാസം മുട്ടാനാണെങ്കിൽ നീ ഇപ്പൊ എത്ര തവണ ചാകേണ്ടതാ എന്റെ കിളവി. നല്ല പണിയല്ല, പ്രത്യേകിച്ച് മുട്ട. ആര് മുട്ടിച്ചു? പിന്നെ എന്താ, നല്ലതാണെങ്കിൽ വാങ്ങാലെന്ന് കരുതിയാ. മുട്ട നോക്കി നല്ലതാണെന്നറിയാ നീ ആടി താറ വളർത്തു എന്റെ മോളോ? പോട്ടെ ചേട്ടാ, ഇത്തവണത്തേക്ക് ക്ഷമിക്കേ, ചേച്ചിക്ക് ഒരു അബദ്ധം പറ്റിയതല്ലേ. ചേച്ചിക്ക് വേണ്ടി ചേട്ടനോട് ഞാൻ മാപ്പ് ചോദിക്കാം. എന്തിനെ മിണ്ടരുത് നീ, ഇവൻ പറഞ്ഞോണ്ട് മാത്രം ഞാൻ ഇത്തവണത്തേക്ക് ക്ഷമിക്കാം. മേലാളിത ആവർത്തിച്ച കയ്യും കാലും കെട്ടി പോലീസ് ഏൽപ്പിക്കും ഞാൻ. ചേട്ടാ ഞാനല്ലേ പറഞ്ഞത് വേലി ഇങ്ങനെ ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം. നീ ആരാടാ? ഹരിചന്ദ്രനോ? എനിക്ക് വേണ്ടി മാപ്പ് ചോദിക്കാൻ. ഞാനില്ലേ ഇപ്പൊ കാണായിരുന്നു പോലീസ് സ്റ്റേഷനിൽ നിന്ന് അഴിയണത്. ഇത്തിരി പുളിക്കും, എന്റെ കുഞ്ഞോട്ടോട് പറഞ്ഞല്ലോ. പിന്നെ നിങ്ങൾ ഏട്ടന ആരാ? മൈസ്രേട്ടോ? എന്ത് പറഞ്ഞാലും ഉണ്ടൊരു കൊഞ്ഞാണ്ടൻ. മേലിന്റെ കണ്ണുവെട്ടത് കാണരുത്, അമ്മ സഹായിക്കാൻ വന്നു. കൊട്ടകല്ലി, എല്ലാരോടും ഞാൻ പറയും, നോക്കിക്കോ. പോടാ. എന്താ അവിടെ പരിപാടി? ഇതൊക്കെ കുറച്ച് നേരത്തെ ആയിക്കൂടെ, ഇനിയിപ്പോ ഒന്നു പോലെ തുടങ്ങണ്ടേ? ആയിക്കോ ആയിക്കോ. അയ്യോ ഇത്രയ്ക്ക് വിഷമമാണെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ. കാര്യം നടക്കട്ടെ, ഞാൻ പോയേക്കാം. മീനാക്ഷി ഇന്നലെ എന്നോട് പറഞ്ഞിരുന്നല്ലോ ഇന്ന് അവനീ നാട്ടിലുണ്ടാവില്ല. ഇയാൾ ഇത് എവിടുത്തെ ആരുന്നാടോ? ഇന്ന് രാവിലെ ഉണ്ടായ സംഭവം എങ്ങനെ ഇന്നലെ പറയാ? അത് ശരി, അപ്പൊ ഇന്ന് രാവിലെ ആയിരുന്ന സംഭവം. ചേച്ചിക്ക് എന്ത് മോശമായി പോയെന്ന് അറിയോ? കുളിക്കുന്നിടത്തൊക്കെ വന്ന് എത്തി നോക്കുകയെന്ന് വെച്ചാ. ഓ, ഇപ്പൊ അവൻ എന്തേലും കിട്ടിയായിരുന്നുണ്ടല്ലോ. ദേ വന്നിണ്ട്. നിക്കടാ, എന്താ നിന്റെ പേര്? വിനോദ്. ഈ പെൺകുട്ടി ആണെന്ന് നിനക്കറിയോ? കണ്ടിട്ടുണ്ട്. അറിയും, ശരിക്കും അറിയും. ചേച്ചി താറാമുട്ടം ഓടിച്ചപ്പോ ചെവിക്ക് പിടിച്ചത്. അതെന്തിലാവട്ടെ, നിനക്ക് ഞാനാരാന്നറിയാമോ? വൈക്കം ഗിരീഷ് എന്ന് കേട്ടോ? ഇല്ല. ആനയാ. ഓഹോ. അമ്പലപ്പുഴ രാജപ്പൻ? ഇല്ല. അതും ആനയാ. ഓ, മേലയുടെ തപ്പുകൂട്ടം എന്ന് കേട്ടോ? ആന അല്ല ഞാനാ. അതിനിപ്പോ ഞാനെന്ത് വേണം, പാപ്പാനാവണോ? അപ്പുകൂട്ടനെ തളയ്ക്കാൻ ഒരു പാപ്പാനെ കൊണ്ടും പറ്റില്ലടാ. ഞാൻ ഒത്തിയാനാടാ ഒത്തിയാൻ. എന്നാ പിന്നെ ഇവിടെ കിടന്ന് ചിഹ്നം വിളിക്കാണ്ട് കാട്ടിലേക്ക് പോകാറില്ലേ? നിന്നെ പോലുള്ള വൃത്തി കേട്ടാമാരെ ഒതുക്കിട്ടടാ ഈ അപ്പൂട്ടം കാട് കയറുള്ളൂ. കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേരെ വഴിക്ക് തടഞ്ഞു നിർത്തി അസഭ്യം പറയുക, അവര് കുളിക്കുന്നിടത്ത് പോയി എത്തിച്ചു നോക്കുക, ഇതൊക്കെ ചെയ്യാൻ നീ അവിടെ മേലൊരു തപ്പുകൂട്ടനോ? ഞാൻ ചിലപ്പോ ചീത്ത പറയും, കുളി കാണും, ചിലപ്പോ പ്രേമിക്കുകയും ചെയ്യും. ഇതൊക്കെ ചോദിക്കാൻ നീ അവിടെ ആരാന്ന്? തിരിഞ്ഞു മറിഞ്ഞ് ഇടത്തോട്ട് തിരിഞ്ഞ് വളത്തി വീശി ഇടത്തോട്ട് തിരിഞ്ഞ് പിന്നെയും വളത്ത് കാല് നീട്ടി ഇടത്തോട്ട് തിരിഞ്ഞ് അടുത്ത കാലം നീട്ടി പൂഴി എടുത്ത് പൂഴിക്കറങ്ങുന്നതോട് പൂഴി വീണ്ടും എടുത്ത് ഒരു ഊതി ഊതി മേലോട്ട് പിന്നെ ഊതി പിന്നത്തെ ഇടത്തോട്ട് തിരിഞ്ഞ് വളത്തോട്ട് വലിച്ച് ഓ കന്നിത്തിൽ ആമർശിക്കാൻ മനു പകരക്കൊപ്പം പിന്നീട് മസിൽ കയറി മസിൽ കയറി മസിൽ കയറി മസിൽ കയറി മസിൽ കയറി. തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് നേരിട്ട് പറഞ്ഞൂടെ.
അതിന് കൂർക്ക എന്തിനാ? അതാടാ ഞാൻ ഈ നാട്ടിലെ കൂർക്കടാ. കൂർക്കയല്ല കൂർക്ക, മന്ദം കൂർക്ക. അവിടെ ഇവിടെ ഇങ്ങനെ മുഴച്ചിട്ട് കുട്ടിയെ വിഷമിപ്പിക്കണമെന്ന് കരുതി ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു വിചാരം എനിക്കില്ല. ഏതെങ്കിലും തരത്തിൽ ഞാൻ തന്നെ വേദനിപ്പിച്ചെങ്കിൽ എന്നോട് ക്ഷമിക്ക. തന്റെ കണ്ണു മട്ടത്ത് പോലും ഞാനിനി വരില്ല. പോരെ. വേണ്ട വേണ്ട. ഏതായാലും അവന്റെ ആയുസ് എടുത്തിട്ടില്ലെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ കൃത്യസമയത്ത് എന്റെ മസിൽ കയറി പിടിക്കോ. ുള്ള നടപ്പും കിയാ കിയാന്നുള്ള ഒച്ചയും എന്ത് രസം അവറ്റകളെ കാണാൻ. ആരുടെ കാര്യം നീ പറയണേ? അപ്പൊ അമ്മ അറിഞ്ഞില്ലേ പാടത്ത് താറാവ് കൂട്ടം വന്നിട്ടുണ്ട്? 300-400 ഉണ്ടേ. ഒരു ചെക്കനെ അവറ്റകളൊക്കെ നോക്കണേ, മുടിയൊക്കെ പറപ്പിച്ച് വെളുത്തിട്ട് കാണാനൊരു ചന്തൊക്കെ ഉണ്ട്. കൂടെ ഒരു ഉണ്ടക്കണ്ണനുണ്ട്. പാടത്ത് തന്നെ അവരുടെ താമസം. ആ ചെക്കന്റെ കയ്യിൽ ഒരു പാട്ടുപെട്ടിയുണ്ട്, നമുക്കൊരു 5-6 വാങ്ങിയാലോ? എന്താമ്മേ നമുക്ക് വാങ്ങിയാലോ? എന്ത് പാട്ടുപെട്ടിയോ? അല്ലന്നേ താറാവുകളെ. ഇനിയിപ്പോ അതിന്റെ ഒരു കുറവേ ഉള്ളൂ. ഓ കുഞ്ഞേട്ടനോട് പറഞ്ഞ എനിക്ക് എത്ര എണ്ണം വേണേലും വാങ്ങി തരുമല്ലോ. ഒരൊറ്റ മീക്കങ്ങോട്ട് വെച്ചെന്നാലുണ്ടല്ലോ, ഏട്ടനോട് ചോദിക്കാൻ കണ്ട ഒരു കാര്യേ. അയ്യേ അപ്പോഴേക്കും കരഞ്ഞോ? കരഞ്ഞൊന്നല്ല, ഉള്ളി പൊളിക്കണ എന്റെയാ. ചക്രവർത്തിനി നിലത്തു ഞാനെന്റെ ശില്പഗോപുരം തുറന്നു, പുഷ്പ പാദുകം പുറത്തു വയ്ക്കു, നീ നഗ്നപാദയായകത്തു വരൂ. ചക്രവർത്തിനി ചക്രവർത്തിനി നിനക്കു ഞാൻ എന്റെ ശില്പഗോപുരം തുറന്നു, പുഷ്പ പാദുകം പുറത്തു വയ്ക്കു, നീ നഗ്നപാദയായകത്തു വരൂ. ചക്രവർത്തിനി എന്തിനാ വിളിച്ചേ? ആര് വിളിച്ചു? പിന്നിപ്പൊ നഗ്നപാദയെ അകത്തു വരുമെന്ന് പറഞ്ഞതോ? ആള് കൊള്ളാലോ, പിന്നെ എന്തേ പോന്നെ? പിണക്കൊക്കെ മാറിയോ? മാറിയിട്ടൊന്നല്ല, ഒരു കൂട്ടം ചോദിക്കാനാ. എന്ത് കൂട്ടം? ഈ പാട്ടുപെട്ടി എനിക്ക് തരുവോ? വിട്ടെ വിട്ടെ, അതേ തൊട്ടുള്ള കളിയൊന്നും വേണ്ട. ഓ പിന്നെ എന്റെ കുഞ്ഞേട്ടനോട് പറഞ്ഞ ഇതുപോലത്തെ എത്ര എണ്ണം വേണേലും വാങ്ങി തരുമല്ലോ. അതിന് തന്റെ ചേട്ടന് പുരാവസ്തു വകുപ്പിലല്ലേ പണി. നിങ്ങളുടെ ഉണ്ടക്കണ്ണൻ അച്ഛനോട് പറഞ്ഞ വേറൊരെണ്ണം വാങ്ങി തരൂലേ? ഏ ഉണ്ടക്കണ്ണനോ? അയാള് കേക്കണ്ട, അയാളെന്റെ അച്ഛനൊന്നുമല്ല, ഞാനുള്ള പണിക്കാരനാ. അയ്യേ എന്തേ ഈ പണി എത്ര മോശ. അതിന്റെയല്ല, വേറെ ഒരു പണിയും കിട്ടിയില്ലേ. നല്ല നെയ്യും പരിപ്പൊക്കെ ഒഴിച്ച് ചോറും ഇട്ടിട്ടുണ്ടോ? ഞങ്ങളെല്ലാം ഓണത്തിനും വിഷുവിനും അങ്ങനെ തന്നെ ഉണ്ടെ. എന്നാ ഞാൻ അങ്ങനെയല്ല ഉണ്ടിരുന്നേ. നല്ല ചൂട് ചോറിൽ നെയ്യും പരിപ്പൊക്കെ ഒഴിച്ച് തെക്കിനിയിൽ വെച്ചിട്ട് അമ്മാവൻ പറയും അച്ഛനെ പോയി പട്ടിന്ന് വിളിക്കാൻ. അച്ഛന് പ്രാന്താണേ, അമ്മാവൻ അച്ഛനോട് അത്രയ്ക്ക് ഇഷ്ടാ, അല്ലെങ്കിൽ അങ്ങനെ പറയില്ലല്ലോ. അങ്ങനെ അച്ഛനെ പട്ടിന്ന് വിളിച്ചിട്ട് വന്നത് ഉണ്ണും. കുറച്ച് പ്രായമായപ്പോ ചെയ്യണ തെറ്റാന്ന് അറിയാമെങ്കിലും വയറ്റിൽ നിന്ന് വിശപ്പിന്റെ ഒരു ആന്തലിങ് വരുമ്പോ പിന്നെയും പോയി വിളിക്കും. സ്വന്തം മുതൽ അന്യന്റെ ഔദാര്യമാവണത് എത്ര നാളാ സഹിക്കാം?
അച്ഛൻ മരിക്കണവരവിടെ നിന്നു, കൊള്ളി വെക്കാൻ പോലും നിന്നില്ല, വിട്ടുപോന്നു. ആകെ എടുത്തത് ഇതാ, ഇപ്പൊ സ്വന്തം എന്ന് പറയാൻ ആകെ ഉള്ളത്. അതിന് താനെന്തിനാ കരയണേ? അപ്പൊ ഞാനിത് വളരെ സങ്കടത്തിലൊക്കെ പറഞ്ഞിരുന്നെങ്കി താനിവിടെ പൊളിച്ചേനല്ലോ. താനെന്തിനാ വിഷമിക്കണേ? എനിക്ക് വലിയ സങ്കടമൊന്നുമില്ലടോ. അങ്ങനെ ഇപ്പൊ സുഖിക്കണ്ട. പതുക്കെ കുടിച്ചാ മതിയടാ, നീ തന്നെ കുടിച്ചോ, എനിക്ക് വേണ്ട. അതിന്റെ അല്ല, ഇത് തീർന്ന നീ ഇനി വാങ്ങുന്ന ഒരു ഗ്ലാസ് എടുക്കാതെ. ഒരു ഗ്ലാസ് ആക്കണ്ട, അതാ ഇത് മുഴുവൻ നീ എടുത്തോ. അത് വേണ്ട, അത് നീ എന്നെ കളിയാക്കിയല്ലേ. അപ്പൊ കാര്യങ്ങൾ അറിയാം. ഇന്ന് നാരായണേട്ടനെ കണ്ടില്ലല്ലോ. പനിയാ, വീട്ടിൽ കിടപ്പുണ്ട്. ഈ പനിയിൽ തീരോ? എന്റെ ചോദിച്ചാലോ. എവിടുന്ന്? എന്റെ അടിയന്തരം ഉണ്ടിട്ടേ അങ്ങേര് പോവൂ. കാർന്നോമാരെ മുടിപ്പിക്കണ മക്കളുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇവിടെ നേരെ തിരിച്ചാ, അല്ലെങ്കിലും എന്റെ ജാതകത്തിലുണ്ടേ തന്തേ കൊണ്ട് മുടിയൂന്ന്. ജാതകത്തിന്റെ കാര്യമൊന്നും പറയണ്ട, എന്റെ ജാതകത്തിലുണ്ടായിരുന്നു. ആദ്യത്തെ കുഞ്ഞാളായിരിക്കും. എന്നിട്ട് ഇപ്പൊ എന്തായി? ആദ്യത്തെ കുഞ്ഞ് പെണ്ണ്. അതിന് ജാതകത്തിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നിന്റെ ആദ്യത്തെ കുട്ടി ആങ്ങോച്ച തന്നെ ആയിരിക്കും. പൂക്കൃത്തം പറഞ്ഞ നിന്റെ മോൻ തന്നെ ഇരിച്ച് പറത്തും. പട്ടി പോട്ടടാ, അവനൊരു തമാശ പറഞ്ഞതല്ലേ. ഇങ്ങനെ തമാശ പറയണ ഏറെപ്പാളി. മിണ്ടണ്ട മിണ്ടണ്ട കണ്ടവരാരും മിണ്ടണ്ട 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 കണ്ടവരാരും മിണ്ടണ്ട. ഒരു പെട്ടിയായിട്ട് പോരായിരുന്നില്ലേ, തിരിച്ചതില് കൊണ്ടുപോയിരുന്നല്ലോ. പെട്ടിയിലാക്കട്ടെ എന്റെ തന്ത. അപ്പൊ അല്ലേ, നീ പോണത്? നീ പാറ. കണ്ടതും കേട്ടതും കൊണ്ടതും കൊടുത്തതും കെട്ടുപൊട്ടിച്ചതും കിട്ടിയതും കൊണ്ട് പുഞ്ചച്ചെളിമല്ലി കെട്ടിമറിഞ്ഞതും മിണ്ടണ്ട 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 കണ്ടവരാരും മിണ്ടണ്ട 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 കണ്ടവരാരും മിണ്ടണ്ട. കൊമ്പല്ല ഇത് കുത്തണതല്ല, ഇത് മുരിയുമല്ല, ഇത് ചെറയുമല്ല, ഇത് വേലിപ്പത്തലും ചാടി മറഞ്ഞവൻ ആരാണെന്നിപ്പൊ മിണ്ടണ്ട 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 കണ്ടവരാരും മിണ്ടണ്ട 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 കണ്ടവരാരും മിണ്ടണ്ട. കണ്ടതും കേട്ടതും കൊണ്ടതും കൊടുത്തതും കെട്ടുപൊട്ടിച്ചതും കിട്ടിയതും കൊണ്ട് പുഞ്ചച്ചെളിമലി കെട്ടിമറിഞ്ഞതും മിണ്ടണ്ട 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 കണ്ടവരാരും മിണ്ടണ്ട 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 കണ്ടവരാരും മിണ്ടണ്ട. ആരാണ പഠിക്കെ മുട്ടണത് ചൂട്ട് മറന്നിട്ട് പോയോനോ? കവണം മറിഞ്ഞിട്ട് പോയോനോ? ചുണ്ടങ്ങ വാതുക്ക വെച്ചോനോ? ഉണ്ടിന്റെ കൊന്തല കയ്യിലെടുത്ത് മറ്റേ കൊന്തല കൈതലൊടക്കി സർവേരി കല്ലിൽ തല്ലിയല ചപ്പം വള്ളുന്നു പോയത് മിണ്ടണ്ട 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 കണ്ടവരാരും മിണ്ടണ്ട 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 കണ്ടവരാരും മിണ്ടണ്ട. കണ്ടതും കേട്ടതും കൊണ്ടതും കൊടുത്തതും കെട്ടി പൊട്ടിച്ചതും
കിട്ടിയതും കൊണ്ട് പുഞ്ചച്ചളി മലി കെട്ടി മറിഞ്ഞതും മിണ്ടണ്ട 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 കണ്ടവരാലും മിണ്ടണ്ട 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 കണ്ടവരാലും മിണ്ടണ്ട 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 കണ്ടവരാലും മിണ്ടണ്ട 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 കണ്ടവരാലും മിണ്ടണ്ട വീട്ടുകാരെ ഇവിടെ ആരും ഇല്ലേ? വീട്ടുകാരെ എന്തേ? പാടത്ത് താറാവിനെ ഇറക്കിക്കോട്ടെ എന്ന് ചോദിക്കാൻ വന്നാ. എന്നാ തരും? മുട്ടയാ കൊടുക്കാറ്. ഇരിക്കുകയാകാം പൊരിക്കുകയാകാം. നമുക്ക് പൊരിച്ചാ മതി അല്ലേ അമ്മേ? അത് ഇവിടുന്ന് തീരുമാനിക്കണം. മകനാ? ആളില്ലേ? എന്നാ പിന്നെ ഞാൻ. ആരുമില്ലായിരിക്കും. ബന്ധം പുതുക്കാൻ വന്നു. ശേഖരൻകുട്ടി ജീവിതത്തിൽ നിന്ന് വരെ പേടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു ദിവസത്തെയാ. എന്തേ പോയേ? കൂടെ പാർപ്പിക്കായിരുന്നില്ലേ? അയാൾ അമ്മയെ കണ്ടിട്ടും കൂടി ഇല്ല. സത്യം എന്തു വേണമെങ്കിൽ ആയിക്കോ, എനിക്കൊന്നുമില്ല. പക്ഷെ എന്നെങ്കിലും ഒരിക്കൽ എന്റെ പെങ്ങടെ തന്തയാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയെന്ന് അവൾ അറിഞ്ഞ പിന്നെ എന്തു നടക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ അവളെ വളർത്തിയത് ഈ കയ്യിലിട്ട് ഈ നെഞ്ചിലെ ചൂട് വരുത്താൻ ഞാൻ അവളെ ഉറക്കിയിട്ടുള്ളത്. കൊടുക്കില്ല ഞാൻ. ഏത് ദൈവം തമ്പുരാൻ വന്നാലും കൊടുക്കില്ല. എന്നെങ്കിലും അത് ഈ നാവിന്ന് വീണ അരിഞ്ഞുകളയും ഞാൻ, കൊന്നുകളെ എല്ലാത്തിനെയും. എന്റെ ഭഗവതി, ഞാൻ എന്തായി കണ്ടേ? എനിക്കിനി ചത്താലും വേണ്ടില്ല. അമ്മയും മോനുമായിട്ടൊന്നും മിണ്ടണത് കണ്ടില്ലേ? എന്തമ്മേ, അമ്മ എന്തിനാ കരയണേ? കുഞ്ഞേട്ട മഴക്ക് വല്ലതും പറഞ്ഞോ? ഏയ്, സന്തോഷം കൊണ്ട. എന്റെ മോൻ ഒരുപാട് കാലം കൂടി അമ്മയോട് സംസാരിച്ചില്ലേ, ആ സന്തോഷം കൊണ്ട.
അല്ലത് ആര് ശേഖരക്കുട്ടിയാ? എന്തൊക്കെയുണ്ട് വിശേഷം? നിന്റെ അമ്മ ആരോട് ചോദിച്ചിട്ടാടാ മാസം കണ്ടത്തിൽ താറാവൻ ഇറക്കിയത്? ഓ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? അല്ല, താറാവ് അപ്പൊ പിന്നെ കണ്ടത്തിലല്ലാണ്ട് ട്രാൻസ്പോർട്ട് ശാലിന് റെയിൽവേ സ്റ്റേഷൻ ഇറക്കാൻ പറ്റോ? ആ ചേട്ടയുടെ കള്ളു വാങ്ങി കുടിച്ചിട്ട് തമ്പയില്ല കാണിച്ചോണ്ടല്ലോ. കാര്യം വെച്ചാൽ നീ ആരടാ? അയാൾ ആരും നിന്റെ അപ്പനോ? അല്ല, നീ അയാളുടെ അപ്പനോ? കൊയ്ത്ത് കഴിയാത്ത പാടത്ത് താറാവൻ ഇറക്കിട്ട് ന്യായം പറയുന്നോടാ പട്ടി. ഒന്ന് പോറ ചെക്ക, അപ്പുട്ടിനോട് കളിച്ചാണ്ടല്ലോ എന്നെ കളിയാൻ പഠിപ്പിക്കും ഞാൻ. നീ വെള്ളത്തിലിറങ്ങി കളിക്കാൻ പോവാ, ഇറങ്ങരുത്. എന്റെ കൈ കൊണ്ട് മരിക്കാനുള്ള യോഗം നിനക്കില്ല. അതിഭയങ്കരമായ അരിവൊഴുക്കുള്ള സ്ഥലമാണ്, നീ മുങ്ങി മരിക്കും. വേണ്ട, ഇപ്പൊ ഞാൻ പോണ്, ഇനി എന്നോട് കളിച്ചാണ്ടല്ല പൂളിക്കളയും ഞാൻ. രക്ഷപ്പെട്ടു. ശേഖരൻകുട്ടി, എന്നെ തല്ലരുത്, ഞാൻ കാലു പിടിക്കാം. എന്റെ അമ്മയാണ് സത്യം, മേലാൽ ഇനി നിങ്ങൾ ഉണ്ടാവില്ല. ഞാൻ നിന്നെ പറഞ്ഞതെല്ലാം എന്റെ തണ്ടനെ പറഞ്ഞായിട്ട് നീ കൂട്ടിക്കോ. തല്ലരുത്, ഈ അപ്പൂട്ടിനൊരു അബദ്ധം പറ്റിയതാ. ഞാൻ തല്ലരുത് കേട്ടോ. അടിച്ചാ എന്ത് ചെയ്യും? ഞാൻ ഇങ്ങനെ ചോദിച്ചാണ്ടല്ലോ. ചോദിച്ചാ ഒച്ചേക്കും. ഇനി തല്ലി ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കും. മേലാ എന്റെ അടുത്ത് അഭ്യാസം കാണിച്ചാണ്ടല്ലോ, പാടത്ത് ഞാൻ ചവിട്ടിത്താക്കും. പാട്ടി ഈ പണ്ടാണ് എല്ലാത്തിനും കാരണം. അതാ എന്റെ ഏട്ടൻ. ഓഹോ, ഇപ്പോഴെങ്കിലും പറഞ്ഞു നന്നായി. അതെന്താ? അയാളെങ്ങാനും ഇത് അറിഞ്ഞ എന്റെ അമ്മോ. എന്നെ എന്തിഷ്ടാന്നറിയോ? ഞാൻ എന്ത് പറഞ്ഞാലും വാങ്ങിത്തരും. അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കൽ പോലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അതിനോട് ഇട തന്നിട്ടില്ല എന്റെ ഏട്ടൻ, പാവ. അതിപ്പോ മനസ്സിലായി. ഇത്രക്ക് ധൈര്യം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ എന്നെ സ്നേഹിക്കാൻ പോയെ? അതിനാര് സ്നേഹിച്ചു? ഞാൻ വെറുതെ പറഞ്ഞല്ലേ. വെറുതെ ആണെങ്കിലും അങ്ങനെയൊക്കെ പറഞ്ഞ മീനാക്ഷിക്ക് വിഷമമാവും. എന്റെ പൊന്നെ, ഈശ്വരൻ തന്ന നിന്നെ എനിക്ക്. ഞാനെന്നും മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന എന്റെ മാത്രം ഈശ്വരൻ. എന്നെ കെട്ടിച്ചു വിട്ടാലും അമ്മക്ക് വായിക്ക് രുചിയായിട്ട് വല്ലതും കഴിക്കാം. പിന്നെ നീ വെച്ചോളമ്പി തന്നിട്ടല്ലേ ഞാൻ ഇത്ര ആയത്. പിന്നെ എങ്ങനെയാ ഉപ്പുംചാക്ക് പോലെ ആയത്? ഒരു കുട്ടി പെണ്ണിന്റെ ഒരു നാക്ക്. ആ, നല്ല അടിയുടെ കുറവാ. അതെങ്ങനെയാ കൊഞ്ചിച്ചു കൊഞ്ചിച്ച് തലയെ കെട്ടി വെച്ചിരിക്കല്ലേ കുഞ്ഞേട്ട? കാണണില്ലല്ലോ, നേരെ ഒരുപാടായി. ഇന്ന് രാധേച്ചി ഒറ്റയ്ക്ക് പോണ്ടി വരുന്നാ തോന്നണേ. ഈ നേരത്തോ ആ വന്നു. ഏയ്, ഇവിടെ ഒരാള് വന്നിട്ടുണ്ട്. ഞാൻ അറിഞ്ഞായിരുന്നു. അയ്യോ, എനിക്ക് ഇങ്ങനെ നുണ പറയണത് കേക്കുമ്പോഴാ. സത്യമായിട്ട് ഞാൻ ചെരുപ്പ് കണ്ടു. അതുപോലെ എന്ത് നിശ്ചയാ നോക്കിയേ? വന്നിട്ട് ഒത്തിരി ഏയ്, ഒരു 3 മണിക്കൂറായി. വണ്ടി പെടുന്ന കിട്ടാൻ വൈകി. ഞാൻ കൊണ്ടാക്കും. അമ്മേ, ഞാൻ ഇറങ്ങാം. പിന്നെ എന്താടി? പാടത്ത് താറാവിനെ ഇറക്കിക്കൊട്ടെന്ന് ചോദിച്ചു ആ ഉണ്ടക്കണൻ. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? കുഞ്ഞേട്ടനോട് ചോദിക്കാൻ പറഞ്ഞു. അയാളുടെ ഒരു ഉണ്ടക്കണ്ണും നോട്ടവും കണ്ടാ തന്നെ അറയ്ക്കും ശവം. മോൾ അങ്ങനെയൊന്നും പറയണ്ട, ഒന്നുമില്ലെങ്കിലും പ്രായമായ ഒരാളല്ലേ. അമ്മയ്ക്കത് എന്ത് പറ്റി? കുറച്ച് ദിവസമായിട്ട് ഒരു മാറ്റം, ഇപ്പൊ ചിട്ടിയും പറ്റുമെന്നില്ലേ. तो आवो चलिए, चुप चुप चलने में क्या बात है,
यूं छुप ना सकेगा परमात्मा, मेरे आत्मा की ये आवाज है। कुंजी काटिलाड़ी मुंदिरे वल्लीगल तत्ते ताल मिट्टू करिंबन योलगल पानी नीरणिन्य भूदल मागवे പുണ്യവാഹിനികൾ നൽകി നാനേശുവേ. ക്രിസ്മസിന് പള്ളിക്കാര് പാടുന്നതാ? ശരിക്കും ഹിന്ദി പാട്ടാ. പിന്നെ അവർക്കിനി അത് കണ്ടിട്ട് വേണമല്ലോ. ഓ, ഇതിലും ഭേദം നമ്മുടെ ആശാൻ തന്നെയാ. എന്നിട്ട് എവിടെയാ ഉണ്ടക്കണ്ണൻ? മാടത്തിലും കണ്ടില്ല. ടൗൺ വരെ പോയിരിക്കാ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ. നിങ്ങൾ ഇവിടെ സ്ഥിരതാമസാക്കാനുള്ള പരിപാടിയാ? എന്താ അങ്ങനെ ചോദിച്ചേ? ഏയ്, നിങ്ങളുടെ മാടം കണ്ടിട്ട് ചോദിച്ചതാ. ഓ, ഈ യക്ഷിയുടെ ഒരു അസൂയ. എന്താ വിളിച്ചേ? യക്ഷി എന്ന്, മീനാക്ഷി, യക്ഷി. എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ വിളിക്കണേ. തനിക്ക് ഇഷ്ടമല്ലെങ്കിൽ താൻ വിളിക്കണ്ടോ, ഞാൻ വിളിച്ചോളാം. യക്ഷി, യക്ഷി. കർത്താവിന്റെ കിടക്കയാണല്ലേ, രാവിലെ തന്നെ കുരിശായിട്ട് ഇറങ്ങിയിരിക്കല്ലേ മനുഷ്യനെ മെനക്കെടുത്തോളി. ഇതത്ര വല്ല രഹസ്യം? ഇതാരും കേൾക്കാൻ പാടില്ലാത്ത. അതെ, ആർക്ക് കൊടുക്കാനാ? ആർക്കും കൊടുക്കാനല്ല, പൊട്ടിച്ച് ഭിത്തിയിൽ ഒട്ടിച്ച് കളിക്കാനാ. അല്ലേ വിട്ടാ, എന്നാ പിന്നെ പൊട്ടിയത് പോരെ? അയ്യോ, പൊട്ടിയത് പോരെ, അളവെടുത്ത് മുറിക്കാനുള്ളതാണ്. പൈസ അവനവന്റെ ട്രൗസർ ഇട്ടാ പോരടാ. മീനാക്ഷി, ആഹാ, കുട്ടനെ കാണാൻ കിട്ടണില്ലല്ലോ, എവിടെയായിരുന്നു ഇത്രയും ദിവസം? ഞാൻ ഇവിടെ തന്നെയുണ്ടായിരുന്നു. മീനാക്ഷി അങ്ങോട്ടൊന്നും വരാത്തെ. നേരം കിട്ടണ്ടേ കുട്ടാ, വീട്ടിൽ തന്നെ എന്തൊക്കെ പണികളാന്നറിയോ? നമ്മളമ്മ പിണക്കം വന്ന അമ്മയുടെ രാജ്യത്തിലൊക്കെ വിചാരം, അതുകൊണ്ടാ മീനാക്ഷി അങ്ങോട്ട് വരാത്തെന്ന്. അതിന് നമ്മൾ തമ്മിൽ എന്താ പിണക്കം? കുട്ടൻ അങ്ങനെ തോന്നുന്നുണ്ടോ? ഞാൻ മീനാക്ഷിക്ക് ഒരു കൊണ്ടുവന്നുണ്ട്. എന്തേത്? അത് പറയില്ല, വീട്ടിൽ ചെന്നിട്ട് നോക്കാവൂ. ഈ കുട്ടന്റെ ഒരു കാര്യം, എപ്പോഴും ഇങ്ങനെ ഓരോ കൂട്ടങ്ങൾ തന്നോണ്ടിരിക്കും. നോക്കൂ. ഇല്ല, സത്യം സത്യം. ഞാൻ പോട്ടെ, അമ്മ അന്വേഷിക്കണ്ടാവും. വൈകിട്ട് അമ്പലത്തിൽ വരില്ലേ? പിന്നെ ബാലിക്ക് വരാണ്ടിരിക്കേ, നല്ല കഥയായി. എന്തിനാ കിതക്കണേ? അമ്പലപ്രമ്പ പോലെ ഓടുകയായിരുന്നു. എന്തിന്? കരിവള. എന്തായത്? ഓഹോ, അപ്പൊ എന്നെ കളിയാക്കിയതാ അല്ലേ? സത്യായിട്ടല്ല, ഇത് കുട്ടൻ തന്നതാ. ആരായി കുട്ടൻ? മാഷിന്റെ മോൻ. ഏത് മാഷ്? രാധേച്ചുടെ അച്ഛൻ. ആരായി രാധ? ശേഖരൻ കുട്ടിയുടെ കെട്ടാൻ പോണ. ഓ, ഏത് ശേഖരൻ കുട്ടി? മീനാക്ഷിയുടെ ഏട്ടൻ. ആരായി മീൻ? ഓ, അല്ല, അവൻ എന്തിനാ നിനക്ക് കരിവള തന്നെ? പാവ, വാങ്ങിയില്ലെങ്കിൽ അതിന് വിഷമാവും.
ലോകത്തുള്ള പാവങ്ങളുടെയൊക്കെ വിഷമം മാറ്റാൻ നീ ഏറെ മദർ തെരേസ. അയ്യോ കഷ്ടമായി. ഒരു കഷ്ടമില്ല, ഞാൻ വാങ്ങി തന്ന കരികളെ മാത്രം നീ ഇട്ടാ മതി. കൈയെങ്ങി നീട്ട്, കൈ നീട്ടടോ. വേദന ഉണ്ടോ?
ഗോപ്പ്, താറാവിനെ ഇറക്കിയപ്പോഴോ ആശാൻ ഒരു വാക്ക് പറഞ്ഞില്ല, എന്നാ കുറച്ച് മുട്ടയെങ്കിലും തരിക, അതും ഇല്ല. കാണിക്ക വെച്ച് തൊഴാൻ നീ ആരാ? അമ്പുരാനോ അതോ റൗഡിയോ? എന്ത് റൗഡി ആശാനെ, ജീവിച്ചു പോണ്ടേ. ആഹാ, ആശാനും ഉച്ചക്കെ തുടങ്ങിയല്ലോ, നാടനല്ലല്ലോ, ഇതെവിടുന്ന് സംഘടിപ്പിച്ചു? നിന്ന് താഴം ചവിട്ടാതെ വേണമെങ്കിൽ ഒന്ന് ഒഴിച്ചു മോ, കുടിച്ചോളാൻ. കുടുംബൊക്കെ നാട്ടിലായിരിക്കും അല്ലേ? എന്ത് കുടുംബം, ഒറ്റത്തടി പരമാനന്ദം. ഒരുപാട് സൂചിച്ചു, ഒരുപാട് ഉണ്ടാക്കി. ഇതുപോലെ പത്ത് മുപ്പത് കൂട്ടം വേറെ ഉണ്ട്. അപ്പൊ നീ ചോദിക്കും പിന്നെന്തിനായി പിള്ളേരുടെ കൂടെ ഊരി ഊറ്റി നടക്കുന്നതെന്ന്. അതെ, അത് ഞാൻ തീർച്ചയായും ചോദിക്കും. എവിടെയോ ഒരു ചോര കിടപ്പുണ്ട്, അത് എവിടെയാന്ന് അറിയാനാ ഈ നടപ്പ് മുഴുവൻ. തെളിച്ച് പറയാ ആശാനെ, ആശാൻ എന്തിനാ ചോര? ഒരു മകളുണ്ട്, ഇതും തന്നിട്ടൊരു പീറച്ചെറുക്കൻ കൊണ്ടുപോയ അവളെ. എന്തെങ്കിലും കാണും, അവക്കുള്ളതാ എന്റെ എല്ലാം. അവളാ ഇപ്പൊ ഇവിടെ ഇറങ്ങി പോയേ. എന്താ? ആ കുറച്ചു മുമ്പ് നീ കേറി പിടിച്ച പെണ്ണില്ലേ, അവളാ നിന്റെ മകളെന്ന്. കൊല്ലണമെന്ന് കരുതി തന്നെ വെട്ടിതായത്, പക്ഷെ ചത്തില്ല. എന്നെങ്കിലും ഒരിക്കൽ നിന്നെ കണ്ട ചങ്കത്തറക്കാൻ ഒരു കത്തി പണിത് വെച്ചിരുന്നു ഞാൻ. ഈ കാല് ഞാനൊന്ന് അമർത്തിച്ച ഒട്ടിയാ നീ ചത്തുപോവും. അത് വേണ്ട, അങ്ങനെ നീ ചത്ത പിന്നെ എനിക്കെന്താ ഒരു സുഖം? ഈശ്വരൻ തന്ന ശിക്ഷയാ, സ്വന്തം മോളെ കയറി പിടിച്ചില്ലേ, അനുഭവിച്ചോ. ശേഖരൻ കുട്ടിക്ക് എന്നും ഒരു ഭയം ഉണ്ടായിരുന്നു, നീ വന്ന് അച്ഛനാന്ന് പറഞ്ഞ അവളങ്ങ് ഇറങ്ങി വരുമെന്ന്.
ഇനി വരില്ല. പുഴുത്ത പട്ടിയേക്കാണ് നറപ്പായിരിക്കും നിന്നോടവക്ക് എന്നും. അശനെ, എന്താ ഇതൊക്കെ? എന്താ ഉണ്ടായേ? ഇപ്പൊ ഇറങ്ങണ ഇവിടുന്ന്. ഉടനെ വാ. ഇപ്പോഴോ? എവിടേക്ക്? പറഞ്ഞനുസരിച്ചാ മതി. അല്ല, കൊന്നാളെ ഞാൻ. ഉണ്ടാക്കിയതൊക്കെ അയാളുടെ കയ്യിലാ. അത് വാങ്ങി ഞാൻ വരും നിന്നെ കൊണ്ടുപോകാനായിട്ട്. എനിക്കൊന്നും വേണ്ട, കാശും പണം ഒന്നും വേണ്ട. എന്നെ ഇട്ടേച്ച് പോവാതിരുന്ന മാത്രം മതി. ഞാൻ എന്താ നിന്നോട് പറയാ? എന്റെ ചങ്ക ഇത്. ഇത് ഞാൻ നിനക്ക് തന്നിട്ട് പോവാ. ഞാൻ വരുന്നവരെ നിനക്ക് കൂട്ടിന്. ഞാൻ കുട്ടനായിരിക്കും മൂന്ന് പ്രാവശ്യം വീട്ടിൽ വന്നിരുന്നു. മാഷ് പറഞ്ഞില്ലേ? ഇതാണ് ഈ മാഷ ഒരു കുഴപ്പം. ഇങ്ങനെ ഉണ്ടൊരു മറവി. ഞാൻ കുട്ടന്റെ കയ്യിൽ നിന്ന് 50 രൂപ വാങ്ങിച്ചു എന്നുള്ളത് സത്യമാണോ? അപ്പൊ ഞാൻ കുട്ടനെ അന്വേഷിച്ച് വന്നു എന്നുള്ളതും സത്യ. മാഷ കയ്യിൽ കൊടുത്താലോ എന്ന് ഞാൻ ആലോചിച്ച പിന്നീട് എനിക്ക് തോന്നി കുട്ടന്റെ കയ്യിൽ തന്നെ തരുന്നതല്ലേ അതിന്റെ ശരിയെന്ന്. പറയട്ടെ, വരണ വഴിക്ക് അമ്പലത്തിൽ ഒന്ന് കയറി. ഉത്സവം കഴിഞ്ഞിട്ട് ഇതുവരെ ഒന്ന് അങ്ങോട്ട് പോവാൻ പറ്റില്ലല്ലോ. കോപിക്കില്ലേ എന്റെ ദേവി, തിരക്ക് കാരണം വരാൻ പറ്റാച്ചെന്ന് പറഞ്ഞു മനസ്സൊരുക്കി തൊഴുത് നിൽക്കുമ്പോ പെട്ടെന്നൊരു ഉൾവിളിയാ.
അപ്പൂട്ടാ, നീ ഒരു നേർച്ച മുടങ്ങിയിട്ടുണ്ട്. ഓർത്തപ്പോ ശരിയാ, കുട്ടന്റെ മീനാക്ഷിയുടെയും കാര്യം ചെയ്യാൻ വേണ്ടി ഞാനൊരു പുഷ്പാഞ്ജലി നടന്നിട്ടുണ്ടായിരുന്നേ, പിന്നെ ഒട്ടും മടിച്ചില്ല. ഒന്നിന് പകരം രണ്ട് രക്ത പുഷ്പാഞ്ജലി അങ്ങോട്ട് കഴിച്ചു. സത്യമുള്ള ദേവിയാണേ, ഫലം ഉണ്ടാവും. ഫലം ഉണ്ടായി. ഉത്സവത്തിന് വാങ്ങിക്കൊടുത്ത കരിവിളയല്ലേ, മീനാക്ഷി ഇട്ടു. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഗണപതി ഹോമത്തിനും കൂടി നടന്നിട്ടുണ്ട്. കാശിണ്ടി നമുക്ക് ഇപ്പനായിട്ട് നടത്താം. ഇപ്പഴില്ല, വേണ്ട, കാശുള്ളപ്പോ മതി. അല്ല, എന്താ സഞ്ജീലി? എന്റെ അമ്മ എപ്പോഴും പറയും എന്റെ മോനെ അപ്പുകുട്ടിന് പഴന്ന് വെച്ച് ജീവനാന്ന്. ഉവോ, എന്റെ മോന് എന്താ ജീവനല്ലാത്ത? ഇവരുമായിട്ടാണോ എന്റെ കൂട്ടുകെട്ട്? എല്ലാ പോക്കിനും ഇത്ര കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണല്ലേ. നാരായണട്ട, വാക്കുകളിലല്ല വരികളിലാണ് കാര്യം. സംസർഗ ഗുണ ദോഷ കഷണ്ടി. അയാളിപ്പ എന്താ പറഞ്ഞ? നീ നാളത്തെ ഒരു അപ്പുകുട്ടനാവുന്ന പറഞ്ഞേ, ഇനി എന്തിനാ തിന്നണേ? എന്തപ്പിങ്ങനെ ചെളിയുടെ കോരെ കാര്യങ്ങളെ? അയ്യോ അയ്യോ, എന്തപ്പിങ്ങനെ? എത്തില്ലോ, ഇരിക്ക, പണിക്കൊക്കെ മനസ്സിലായോ? പിന്നെ ശേഖരൻകുട്ടി എനിക്കറിയില്ലേ, മാഷന്തിന് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞ. ഞാനതങ്ങ് ഉറപ്പിച്ചു, ഇനിയും നീട്ടിയാ ശരിയാവില്ല. എന്താ തന്റെ അഭിപ്രായം? മാഷ് കാര്യം എന്താന്ന് പറഞ്ഞില്ല. രാധയുടെ കല്യാണ കാര്യം തന്നെ ഞാനതങ്ങ് ഉറപ്പിച്ചു. പേടിക്കണ്ടോ, താൻ തന്നെയാ വരൻ. എന്താ, തനിക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. അതിന്റെ അല്ല, പിന്നെ അവനൊരു ബുദ്ധിമുട്ടും ഇല്ല. ഇനി മാഷായിട്ട് പറഞ്ഞൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാതിരുന്നാ മതി. ഇത്ര പെട്ടെന്ന്? പെട്ടെന്നൊന്നും വേണ്ടോ, മുഹൂർത്തൊക്കെ നോക്കി ഈ നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടി എന്നിട്ട് മതി. എന്താ പണിക്കരെ? പിന്നെ എന്താണ് നിന്റെ അഭിപ്രായം? ഞാൻ ചായ എടുക്കാം. അതാണ് അവളുടെ അഭിപ്രായം. തന്റെയോ? ഞാനിനി എന്ത് പറയാനാ, എല്ലാം മാഷ് തീരുമാനിച്ചില്ലേ. ഒരു മോഹമുണ്ട് മനസ്സില്, ഇത്രേ അതിമോഹമാണോ എന്ന് സംശയമുണ്ട്. മാഷ് പറ എന്നോടല്ലേ. രാധ ഇവിടുന്ന് അങ്ങോട്ട് വരുമ്പോ ആ കുടുംബത്തിൽ നിന്ന് ഒരാളെ ഞങ്ങൾക്ക് തരുവോ? മീനാക്ഷി, എന്റെ കുട്ടന് ഇത്തിരി പിടിപ്പും പ്രാപ്തിയൊക്കെ കുറവാണെന്നുള്ളത് എനിക്കറിയാം. നിനക്കെന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ചാ മതി. കുട്ടനെ പറ്റി എനിക്ക് എന്തെതിരഭിപ്രായം? അതിന്റെ അല്ല, ഇത്ര നേരത്തെ കുട്ടിയല്ലേ അവള്. അത് നിനക്ക്, ബാക്കിയുള്ളവർക്ക് അവള് വലിയ പെണ്ണു തന്നെയാ. അന്യ സ്ഥലത്തേക്കൊന്നും അല്ലല്ലോ, ഇങ്ങോട്ടല്ലേ അവള് വരണത്. ഈ കുടുംബത്തിലേക്ക് അവള് വരിക എന്ന് പറഞ്ഞ അത്രയ്ക്ക് പുണ്യം ചെയ്തിട്ടുണ്ടോ എന്റെ മീനാക്ഷി? ഇനി താനാ കട്ടയം പടം നിർത്തിയേ. കള്ളൻ ഇവിടെ ഒന്ന് ഒളിച്ചു നിക്ക, സന്തോഷായോ? നീ ഇത് ഏത് ലോകത്താടി? ഇപ്പൊ ഇത് മുഴുവൻ തീർന്നേനല്ല. നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നെ? സുഖമില്ലേ? ഒന്നുമില്ല, പുഴുക്കായി. നീ അതങ്ങ് കോരാൻ നോക്കി, ഞാനിത് ചിക്കിട്ടങ്ങ് വരാം. ഈ പെണ്ണിന്റെ ഒരു കാര്യം. Thank you.
മോളെ. ചതിച്ചോ നീ? ആരാ? അമ്മയോട് പറയാം. ആരാ? ഓള് പറയും. അമ്മയല്ലേ ചോദിക്കുന്നത്? താരോകൂട്ടത്തിനൊപ്പം വന്ന ഈശ്വര ചേരൻകുട്ടി പറഞ്ഞ നിന്നെ കൊന്നുകളെ കണ്ടോടി. കഴിവേരുടെ മോളെ, ഇതിനാണ് ഇത്രയും കാലം നിന്നെ എന്തിന്റെ കുറവായിരുന്നു നിനക്ക് അവിടെ? ചമ്മേ കൺമഷി ചാന്തുവാണ് അമ്മയുടെ പുതിയ സ്വാമിന്റെ ശവത്തിൽ എടുപ്പിക്കാൻ ഞാൻ അവടെ അമ്മ തീരത്തി പെറ്റിട്ടില്ലേ? പറയും ഒന്നുകളെ ഞാൻ കിളന്നാളും പുറത്തിറങ്ങിയ കൊന്നുകളെ ഞാൻ ഒന്ന് കുഴിച്ചുവിടും. എന്തിനാ അവൾ അടിച്ചേ? എനിക്കറിയണം എന്തിനാ അവൾ അടിച്ചേ? കൈയെടുക്കണം. എന്തിനാണ് അടിച്ചെന്ന്? എവിടെയൊക്കെ അന്വേഷിച്ച് നടന്നു എന്റെ ശേഖരൻകുട്ടിയെ? നീ മോന്തിക്ക് ഇവിടെ വന്നിരിക്കൂന്ന് ആരെങ്കിലും കരുതിയോ? കുട്ടം വീട്ടിൽ വന്ന ഒരേ കരച്ചില്. നീ അവനെ വഴക്കു പറഞ്ഞുന്നോ അടിച്ചു എന്നോ എന്തൊക്കെയോ പറയണം കേട്ടു. എന്താണോ കാര്യം? അവൻ പറഞ്ഞില്ലേ? അവൻ പറഞ്ഞത് മുഴുവൻ വിശ്വസിക്കാനാണെങ്കിൽ പിന്നെ ഞാനിപ്പൊ ഇങ്ങോട്ട് പറഞ്ഞോ? ഞാൻ അവനോട് പറഞ്ഞു നീ അങ്ങനെ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും തക്കതായ കാരണം ഉണ്ടാവുന്നു. വഴക്ക് പറഞ്ഞതിലല്ല, അടിച്ചതിലാ അവൻ ഏറ്റവും വലിയ വിഷമം. ഇത്രയും പ്രായമായ ഒരു ചെക്കന്റെ കരണക്കുറ്റിക്കൊക്കെ അടിക്കാന്ന് വെച്ചാ ഏതായാലും നീ അവനെ കണ്ടൊന്ന് ആശ്വസിപ്പിക്കണം. സാരമില്ലടാ പോട്ടേന്ന് നീ ഒന്ന് പറഞ്ഞാൽ അതി തീരും എല്ലാം. ഒന്നുമില്ലേലും അവൻ നിന്റെ പെങ്ങളെ കെട്ടാൻ പോണല്ലേ? അതിനി നടക്കുമെന്ന് തോന്നില്ല. എന്ന് വെച്ചാ? അങ്ങനെ ഒരു ബന്ധത്തെപ്പറ്റി മാഷി നീ ആലോചിക്കണ്ട. എനിക്ക് മനസ്സിലാവണില്ല. മാഷ് പോ. നീ കാര്യം എന്താന്ന് പറ? മാഷൊന്ന് പോണണ്ടോ? എനിക്ക് ഇത്തിരി സ്വൈര്യം വേണം. ശേഖരൻകുട്ടി, അതെ ശേഖരൻകുട്ടി തന്നെയാ. എന്നെ ഒന്ന് പെണ്ണാ വിട്, ഇവിടെ നിന്ന് പോയിത്തോ. നീ ഇത് പറയണം, എന്നോട് നീ ഇങ്ങനെ തന്നെ പറയണം. ഞാൻ പോവാ. നീ ഇത്രയും വലിയ ആളായത് ഞാൻ അറിഞ്ഞില്ല ശേഖരൻകുട്ടി. ഇത്രയും വളർന്നു ഞാൻ അറിഞ്ഞില്ല. നന്നായി വരും, നീ നന്നായി വരും. എന്ത് പറഞ്ഞു? ഹും
നിനക്ക് വേണ്ടവളെ അച്ഛൻ കൊണ്ടുതരും. രാജകുമാരിയെ പോലെ ഒരു പെണ്ണിനെ അച്ഛൻ കൊണ്ടുതരും. വേണ്ട, എനിക്ക് ഒരു രാജകുമാരിയും വേണ്ട, മീനാക്ഷിയെ മതി, അവളെ മതി എനിക്ക്. മറന്നുകളെ, അങ്ങനെ ഒരുത്തനെ കണ്ടിട്ടേയില്ല എന്ന് കൂട്ടിയാ മതി. നിന്നെ എനിക്ക് മനസ്സിലാവും, ഈ അച്ഛന് മനസ്സിലാവും. പക്ഷെ നമ്മുടെ കുട്ടൻ, അവനെ ഇത്തിരി നീ മനസ്സിലാക്ക്, ഒരിത്തിരി. അപ്പോഴത്തെ ദേഷ്യത്തിന് വല്ലതും ചെയ്തായിരിക്കും, അല്ലാണ്ട് അല്ലാണ്ട് എങ്ങനെ ചെയ്യോ? നമുക്കറിയാത്തതാണോ ശേഖരൻകുട്ടിയെ? നമ്മുടെ കുട്ടിയല്ലേ അവനും? അല്ലേ, അങ്ങനല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. എന്റെ കുട്ടനക്കാക്കുള്ള സ്നേഹമായിരുന്നില്ലേ എനിക്കവനെ? ഇനിയും ഞാൻ അവിടെ നിന്നിരുന്നെങ്കിൽ അവൻ എന്നെ അടിച്ചേനെ, അറിയോ? ഈ പാവൻ റിട്ടയർഡ് വാദ്യാർക്ക് ഇതിക്കുള്ളിൽ താഴാൻ പറ്റില്ലായിരുന്നു, സത്യം. എന്താ നാരായണ? അതെ, നിങ്ങളുടെ വീട്ടിലെ പശു ചത്തോന്ന് നോക്കായിരുന്നു, പാല് കിട്ടാതായിട്ട് അഞ്ചാറ് ദിവസായി. മീനാക്ഷിക്ക് നല്ല സുഖമില്ല, ഒരു പനി. പനി മാത്രമേ ഉള്ളൂ അതോ? അല്ല, ഈ സമയം അതാണ്. ഇപ്പൊ ആ കൊങ്ങുവിൽ അവിടുന്നാണ് പാല് വാങ്ങണത്. അയ്യോ, നിറച്ചേരള. എന്നാലും മീനാക്ഷിയുടെ പാലില്ലെന്ന് കരുതി കട അടച്ചിടാൻ പറ്റുമോ? നാരായണൻ ഇരിക്കെ, ഞാൻ ഇത്തിരി കാപ്പിയിടാം. അയ്യോ, വേണ്ട വേണ്ട വേണ്ട, ഈ നേരത്തെ ചായ കാപ്പിയൊന്നും പതിവില്ല. പിന്നെ ഇതിനെ പോയപ്പോ ഒന്നും കൊണ്ട് കേറിയേ ഉള്ളൂ. അതെ, പിന്നെ എന്താ? കാശുണ്ടോ വിലാസിന് ഒരു 25 രൂപ എടുക്കാൻ? കടായിട്ട് മതി. അയ്യോ, അത് പിന്നെ ഞാൻ. അയ്യോ, ഇല്ലെങ്കി വേണ്ടാട്ടോ. അല്ല, ഞാനിങ്ങനെ നേരെ കവരയിലേക്ക് ചെന്നാൽ ആരെങ്കിലും ചോദിക്കും, ഹൈ നാരായണായിട്ടൊന്ന് എവിടെ പോയിട്ട് വരിക? ഞാൻ പറയും നമ്മുടെ മീനാക്ഷിയുടെ അടുത്ത് വരെ പോയി, അവക്ക് പനിയാണ്. അപ്പോഴേക്കും ഏതെങ്കിലും ഒരു കുരുത്തം കിട്ടും, ചോദിക്കും പനിക്കോളാണോ അതോ? അറിയാലോ നമ്മുടെ നാട്ടുകാരുടെ ഒരു കാര്യം. അല്ല, വിലാസിനിക്ക് ബുദ്ധിമുട്ടാണ്, വേണ്ടാട്ടോ. ഇതേ ഉള്ളു, ഇത് കടാണ്, ഓർമ്മ ഉണ്ടാവണം. ആ, അപ്പൊ നമ്മുടെ മീനാക്ഷിക്ക് പനി പോലും ഇല്ല, വെറും ഒരു നീരടക്കം. എത്ര കൊടുത്തു? എത്ര നാൾ അമ്മക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റും? പെണ്ടരു നീ, എല്ലാം വരുത്തി വെച്ചിട്ട് എത്ര ദിവസമായോ വീട്ടിൽ വന്നിട്ടറിയോ? ആളുകൾ അറിഞ്ഞ പുറത്തിറങ്ങി നടക്കാൻ പറ്റൂ? ഇതെവിടെ ചെന്ന് അവസാനിക്കണ്ടേ ഈശ്വരന്മാരെ? എന്റെ വിനോട്ടം വരും, അപ്പൊ അവസാനിച്ചോളും എല്ലാം. വരില്ല കുട്ടി, ആരും വരില്ല ഒരിക്കലും. നഷ്ടപ്പെട്ടതെന്നും നഷ്ടപ്പെട്ടത് തന്നെയാ, ഒരിക്കലും തിരിച്ചു കിട്ടില്ല ഒന്നും. അമ്മ എനിക്കൊരു ഉപകാരം ചെയ്യൂ, എനിക്ക് കഴിക്കാൻ തരണല്ലേ ഇത്തിരി വിഷം ചേർത്ത് തരുമോ? തന്നെ ചവാൻ പേടിയായതുകൊണ്ട്. നീ ഇരിപ്പൂടി ഇരിക്കലുണ്ടാവുള്ളൂ, പിന്നെ ഞാനെന്താ വേണ്ടേ? പോയി വിളിച്ചറിക്കണ്ടോ അവളെ? എന്താ നീ വിളിച്ച, അവൾ ഇറങ്ങി വരില്ലേ? വരൂ. അത് ശരി, ദേ മേലാലി ഈ കാര്യം പറഞ്ഞ എന്റെ അടുത്ത് വരരുത് കേട്ടോ. വല്ല വഴിപാടോ ഹോമയ്ക്കാന്ന് വെച്ച് നടത്താന്ന് വെക്കാം. എടാ, അവൾക്ക് നിന്നെ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ നീ വാങ്ങിച്ചോടത്ത കരിവള അവളിടോ. ഏ, അവള് വന്നാലും അയാൾ വിടില്ല, എല്ലാത്തിനും കാരണം അവനാ ശേഖരൻകുട്ടി.
ഒരു ദിവ്യ പ്രേമത്തിന്റെ സാക്ഷാത്കാരത്തിനായി ഒരു പീറ ശേഖരം കുട്ടി ഒതുക്കാൻ പറ്റിയില്ലേ? എന്തിനാടാ നീ ആ മീശം വെച്ച് നടക്കണേ? അത് വടിച്ചറിഞ്ഞു വല്ല കാശിക്ക് പോവാൻ നോക്കടാ. കൊല്ലും ഞാൻ പട്ടിയെ. എന്താ കൂട്ടാ കൊല്ലപ്പണി പഠിക്കണോ? പിന്നെന്താ കുറച്ചു നേരമായില്ലേ ഇന്ന് ഇപ്പൊ തുടങ്ങിയിട്ട്? സാധാരണ വഴിക്കൊന്നും അങ്ങനെ കാണാറില്ല. ഒരു കത്തി വേണം. എന്ത് കത്തി? കറുകത്തിയ? അല്ല, കഠാര. അതിനൊക്കെ ഒരുപാട് കാശാവില്ലേ? കാശൊക്കെ ഉണ്ട്. കുട്ടൻ അങ്ങനെ രാശി ഉണ്ടെങ്കിൽ നമ്മുടെ കുട്ടപ്പനാശേരി ഇതിലെ വരും പുളി കാച്ചാൻ. ഞാൻ പറയാം, മരത്തിൽ ഒരെണ്ണം ചെത്തി ചീമ്പി തരാൻ, കളർ മുക്കി അസലാവും. അതുപോരാ, എനിക്ക് നല്ല കത്തി തന്നെ വേണം. കുട്ടനിപ്പ എന്തിനാ അങ്ങനെ ഒരെണ്ണം കൊല്ലാനാ? ഒറ്റ കുത്തിന് ചാവണം. ആരെ? അതൊക്കെ ഉണ്ട്, പണി തരുമോ? കാശ് എത്ര വേണമെങ്കിലും തരാം. മോർണിംഗ് വന്നേ. മേലെ ഇവക വെല്ലു വർത്താനായിട്ട് വന്നാണല്ലോ, പഴിപ്പിച്ചാൻ വെക്കും. ഓടാ വീട്ടില്, മാഷൊന്ന് കാണട്ടെ. ചെക്കനിപ്പ തോക്കും കടയിലൊക്കെയാണ് കളിക്കാൻ കൊടുക്കണം, എനിക്കൊന്ന് അറിയണല്ലോ. എവിടെയായിരുന്നു ഇതുവരെ മനുഷ്യനെ തീവീറ്റിക്കാനായിട്ട്? സന്ധ്യ ആവുമ്പോഴെങ്കിലും വീട്ടിലെത്തി കൊടുത്ത നിനക്ക്. ഓ വന്നോ? എവിടെയായിരുന്നു കുട്ടാ ഇതുവരെ? അച്ഛൻ എന്തോരം വിഷമിച്ചു എന്നറിയോ? ചെല്ലേ, പോയി കയ്യും മുഖം കഴിയുക, അമ്മ കഞ്ഞി എടുത്ത് വെക്കും. എനിക്ക് വേണ്ട. അതെന്താ വേണ്ടാത്തേ? എനിക്ക് വേണ്ട, അത്ര തന്നെ. അവന് ശരിക്കും വിഷമമുണ്ട്. ഇങ്ങനെയൊക്കെ വരാൻ എന്ത് പാവാ നമ്മള് ചെയ്തേ? രാധയുടെ കിടപ്പ് കണ്ടിട്ട് സഹിക്കണില്ല. മൂന്ന് ദിവസമായി അവൾ എന്തെങ്കിലും കഴിച്ചിട്ട് തന്നെ. തോപ്പിക്കുക, എല്ലാരും കൂടെ എന്നെ തോപ്പിക്കുക. അങ്ങനെ പറയല്ലേ, നമ്മള് തന്നെയല്ലേ അവരെ മോഹിപ്പിച്ചേ? അതെ, എന്താ തെറ്റാ? എല്ലാം തെറ്റായി പോയി എന്ന് ഇപ്പൊ തോന്നണുണ്ട്. പഠിച്ചതും പഠിപ്പിച്ചതും എല്ലാം തെറ്റ്, വെറും പാഴ്. നിനക്ക് മതിയായില്ലല്ലേ, ഇത്രയൊക്കെയായിട്ട് നിനക്ക് മതിയായില്ലല്ലേ? ഞാനൊരു
ഏഴു നിറങ്ങളിൽ എഴുതിയതാരി കനവിൻ പല്ലവി ആത്മാവിൽ തേങ്ങുന്നല്ലോ ആയിരം നാവുള്ള പുള്ളോ വീണ കണ്ണീരിൻ ചെങ്കടലിൽ താഴുകയല്ലോ മൂവന്തി പിൻവിളിയോതും കാർത്തുമ്പി ഇങ്ങിനി വരില്ലേ പൂക്കാലം ആത്മാവിൽ തേങ്ങുന്നല്ലോ ആയിരം നാവുള്ള പുള്ളോ വീണ ആയിരം നാവുള്ള പുള്ളോ വീണ ആയിരം നാവുള്ള പുള്ളോ വീണ ബുദ്ധിമുട്ടായോ? എനിക്കറിയായിരുന്നു വരുമെന്ന്. നീയും കൂടെ ഇനി ബാക്കിയുള്ളൂ. ഇനി നിന്റെ ഊഴ താണ്ടവാടാൻ ശേഖരൻകുട്ടിയുടെ മനസ്സുണ്ടല്ലോ, ആടി തീർക്ക്. ഒരിക്കലും വരരുതെന്ന് കരുതിയതാ. ഇനി ഒരിക്കലും മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തല്ലേ ഈശ്വരന്മാരെ എന്ന് പ്രാർത്ഥിച്ചതാ. എന്തിനു വേണ്ടിയായിരുന്നു ഈ നാടകമൊക്കെ? ആർക്കു വേണ്ടിയായിരുന്നു? മീനാക്ഷി ആർക്ക് കല്യാണം കഴിച്ചു കൊടുക്കണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാ. പക്ഷെ എന്തിനാ അവനെ ഇങ്ങനെ മോഹിപ്പിച്ചേ? പാവമല്ലായിരുന്നു എന്റെ കുട്ടൻ. പിന്നെ ഞാൻ എന്താ വേണ്ടേ? വയറ്റിലുണ്ടായ ഒരു പെണ്ണിനെ ഞാൻ അവന്റെ തല കെട്ടിവെക്കണോ? എന്തായി പറയണേ? വിശ്വാസം ആവണില്ലല്ലേ. വിശ്വസിക്കാതിരിക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷേ സത്യ, ഇവിടെ വന്ന താറാവുകാരൻ ചക്കനില്ലേ, അവനീന്ന് എല്ലാവരുടെ മുമ്പിലും ശേഖരൻകുട്ടി ഇപ്പൊ ദുഷ്ടനാ, മെറുകെട്ടോനാ. പക്ഷേ ശേഖരൻകുട്ടി എന്താ ഇങ്ങനെ ആയെന്ന് ആരും ചോദിച്ചിട്ടില്ല. നീ പോലും ഓർമ്മിച്ചു വെക്കാൻ ഒരു കളിപ്പാട്ടം പോലും ഇല്ലായിരുന്നു ബാല്യമായിരുന്നു എൻ്റെ അത്. അച്ഛനെ പറ്റി നിഴല് പോലെ ഓർമ്മയെ എനിക്കുള്ളൂ. ഒരുപാട് കഷ്ടപ്പെട്ട എന്റെ അമ്മ എന്നെ വളർത്തിയത്. അച്ഛൻ മരിച്ചിട്ട് അമ്മയ്ക്ക് പറ്റി തെറ്റ്. അതാ എന്റെ പെങ്ങള് മീനാക്ഷി, ഒരു കൊയ്ത്ത് കാലത്ത് നാട്ടിൽ വന്ന താറാവുകാരൻ. അയാളിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോന്നതാ ഈ നാട്ടിലേക്ക്. പക്ഷേ അവസാനം അയാൾ ഇവിടെയും വന്നു. പാടത്ത് താറാവിനിറക്കിക്കോട്ടെ എന്ന് മീനാക്ഷിയോട് ചോദിച്ചില്ലേ? അതവളുടെ അച്ഛനാ. അയാൾ ഇവിടുന്ന് തിരിച്ചു പോയപ്പോൾ എല്ലാം കഴിഞ്ഞു ഞാൻ ആശ്വസിച്ചു. പക്ഷേ അമ്മയ്ക്ക് പറ്റിയ അതേ തെറ്റ് മകളും ആവർത്തിച്ചു. എല്ലാം ഇട്ടെറിഞ്ഞ് എല്ലാം ഉപേക്ഷിച്ച് പോകുന്ന അവർക്ക് ഇനി ഞാൻ എങ്ങോട്ട് പോകണം? നീ പറ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് വിഷമമുണ്ടല്ലേ. ഒരു നെരിപ്പോടും നെഞ്ചി കയറ്റി ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയെന്നറിയോ? ഞാൻ ഇനി എങ്ങോട്ട് പോകണം? ആ ദിവ്യ ഗർഭമായിട്ട് ഞാൻ ഇനി എങ്ങോട്ട് പോകണം? ഈശ്വര, ഇത്രയ്ക്കൊക്കെ അനുഭവിക്കാൻ എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? ഒക്കെ ശരിയാവും, എനിക്ക് വിശ്വാസമുണ്ട്, നല്ല വിശ്വാസമുണ്ട്. ഇല്ല, ഞാനത് വിശ്വസിക്കില്ല. നാളെ പറയാ, നിങ്ങൾ വെറുതെ പറയാ. ഇനിയും വിശ്വാസം ആവണില്ലെങ്കിൽ നീ നിന്റെ അമ്മയോട് എന്നെ ചോദിക്ക്. കേട്ടതൊക്കെ സത്യാണ്. Thank you.
മീനാക്ഷിയല്ലേ? അറിയാതെ പറഞ്ഞതാ. പുറത്തൂടെ മാപ്പാക്കിക്കൂടെ? എന്റെ കുഞ്ഞേട്ടനല്ലേ? ഇന്നലെ എന്റെ മോളേട്ടൻ ഇങ്ങനെ ധനിപ്പിച്ച ഏട്ടനൊക്കെ മറന്നു. എന്റെ കുട്ടിയുടെ കണ്ണു നിറയണത് ഏട്ടന് സഹിക്കൂല. ഏട്ടൻ പോയി വിളിക്കാം, ഏട്ടൻ കൊണ്ടുവരാവനെ, ഏട്ടൻ കൊണ്ടുവരാം. ഒരു കാര്യം അവനോട് പ്രത്യേകിച്ച് എന്തെങ്കിലും പറയണോ? പിന്നെ അയാൾക്കറിയോ? ഏട്ടൻ അയാളോട് പറഞ്ഞോ എന്റെ അച്ഛനെന്ന്. ആ മനസ്സ് എന്തോരം നൊന്നിട്ടുണ്ടാവും. ഏതോ ഒരുത്തന്റെ മനസ്സൊന്നും നിനക്ക് ഇത്ര വിഷമം? അപ്പൊ ഞാനീ അനുഭവിച്ചതൊക്കെയോ? ഏതോ ഒരുത്തനല്ലോ, അച്ഛനല്ലേ. ഇത്രയും കാലം ഏട്ടൻ നിന്നെ കരുതിയത് പോരായിരുന്നു എന്ന് മോക്ക് തോന്നുന്നുണ്ടോ? ഏട്ടൻ നിന്നെ സ്നേഹിച്ചത് കുറഞ്ഞു പോയിന്ന് എന്റെ കുട്ടിക്ക് തോന്നുന്നുണ്ടോ? വേണ്ട, വേറാരും വേണ്ട എനിക്ക്. എനിക്ക് ഏട്ടൻ മാത്രം മതി. മനസ്സിലാവുന്നുണ്ട്. വരാൻ പറയാ, വന്ന് എന്റെ മീനാക്ഷി അനുഗ്രഹിക്കണമെന്ന് പറയാ. ആരും ആർക്കും പകരാവില്ലല്ലോ. നിനക്ക് അവിടം വരെ ഒന്ന് പോവായിരുന്നില്ലേ? ഈ അവസ്ഥയില് ഞാൻ എങ്ങനെ ഇവിടുന്ന് പോവാ? എന്തവസ്ഥ? അല്ല, ഇവനിപ്പ അങ്ങോട്ട് പോയിട്ട് എന്തിനാ? പറഞ്ഞു കേട്ടോടത്തോളം അവളുടെ ആങ്ങള ഇവൻ അങ്ങോട്ട് ചെന്നാ കൊന്നയാളെയും. നിന്റെ കരുതാക്കെടുത്തൊന്നും പറയല്ലേ, കേട്ടിട്ട് എന്നെ പേടിയാവണു. അവൻ പറഞ്ഞാലും കാര്യമുണ്ട്, ഇവൻ ഒറ്റയ്ക്ക് അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാനാ? ഞാനിപ്പ എന്ത് ചെയ്യണമെന്നാ നിങ്ങളീ പറയണേ? നീ ഒന്ന് സമാധാനായിട്ടിരിക്കും, എല്ലാറ്റിനും വഴിയുണ്ടാവും. വഴിയുണ്ടാവും, പെരുവഴി. അവള് വല്ല കനാൽ വാച്ചറയോ വല്ല സർക്കാർ ഗുമസ്തനെയോ കെട്ടി സുഖമായിട്ട് ജീവിക്കും. നീ ഇവിടെ ശോകാനം പാടി ഇങ്ങനെ നടക്കും. അതും സംശയ. ആകെ ഉണ്ടായിരുന്നൊരു കോളാമ്പി പേട്ടി അവളെ അടിച്ചു മാറ്റിയില്ലേ? നീ ഇതൊന്നും കാര്യാക്കണ്ട, കെട്ടിറങ്ങണവരെ ഇവരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടിരിക്കും. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് ഒരു രൂപമില്ല. ഈ പട്ടാളി ജംഗ്ഷൻ പട്ടാല് കഴിഞ്ഞല്ലോ. ഇവിടെ വിനോദ് എന്ന് പറഞ്ഞ ഒരാളെ അറിയോ? ഈ താറാവ് കൂട്ടൊക്കെ ആയിട്ട് നടക്കുന്ന നീ അറിയോ? ഏയ്, എന്റെ അറിവിലൊരു വിനോദ്? എനിക്കറിയാം, നിങ്ങളെ അന്വേഷിക്കുന്ന വിനോദിനെ എനിക്കറിയാം. നല്ല ഉയരത്തില് വെളുത്തിട്ടേ ഒളിച്ചിരിക്കാവൻ, പേടിച്ചിട്ടേ ഒളിച്ചിരിക്കാവൻ. എവിടെ? ദേ ഇതിനകത്തേ ഒളിച്ചിരിക്കാവൻ കള്ളൻ. പോട്ടെ ഏട്ടാ, അവൻ ബോധമില്ലാണ്ട് പറയണാ, വിട്ടുകള. പോടാവിടുന്ന്, ഞാൻ പറഞ്ഞത് സത്യ, ഒളിച്ചിരിക്കാവൻ. ഒന്ന് മിണ്ടായിരിക്കണ്ടോ നീ?
ഒരു പെങ്കൊച്ചിന് വയറ്റുണ്ടാക്കിയിട്ട് ഇവിടെ വന്ന് സുഖിച്ച് കഴിയാമെന്ന് കരുതോ നീ? അറിയില്ലായിരുന്നു സത്യം. പിന്നെ എന്നെ കണ്ടപ്പോ എന്തിനാ നീ ഒളിച്ചേ? പേടിച്ചിട്ട ഞാൻ വന്നേനെ. ആശ മരിച്ചു, കൊലഗുളി പോലും കഴിഞ്ഞിട്ടില്ല. എങ്ങനെ? അവിടുന്ന് വന്നിട്ട് ശരിക്കും ഭ്രാന്ത് പോലെയായിരുന്നു. ആരോടും സംസാരിക്കാതെ എവിടെയെങ്കിലുമൊക്കെ പോയിരിക്കും. അടുത്താരും ചെല്ലണ കൂടി ഇഷ്ടമല്ല. ഒരു ദിവസം രാത്രി എന്നെ വന്ന് വിളിച്ചു. നല്ല വിഷമമുണ്ടായിരുന്നു, കെട്ടിപ്പിടിച്ച് ഒരുപാട് കരഞ്ഞു. പിറ്റേന്ന് രാവിലെ ആൽമരത്തിൽ തൂങ്ങി നിന്നു. എന്നെങ്കിലും നിങ്ങളെ കണ്ട ഒന്ന് മാത്രം പറയാൻ പറഞ്ഞു, നിങ്ങളൊരാൺകുട്ടിയാന്ന്. എത്ര ദുഷ്ടനായിരുന്നെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒത്തിരി ഇഷ്ടമായിരുന്നു എന്നെ. വല്ലാത്തൊരവസ്ഥയായിപ്പോ എൻ്റെ. നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഒന്നുമില്ല, നിങ്ങൾ വീട്ടിലേക്ക് പോകും, പറയുന്നത് കേക്ക്. വണ്ടി വിട്ടോ. നമ്മുടെ കല്യാണത്തിന് സമ്മതിക്കാത്തണ്ട. കല്യാണത്തിന് സമ്മതിക്കാതിരുന്നത് കുഞ്ഞേട്ടനല്ല, ഞാനാ. പിന്നെ ഇത്രയും നാൾ നിന്നോട് പറഞ്ഞതൊക്കെ എന്തു പറഞ്ഞു? അപ്പോ ഞാൻ തന്ന കരിവിളയിട്ടതോ? കരിവിളയിട്ട ഇഷ്ടമോ? എനിക്ക് ഒരിക്കൽ പോലും കുട്ടനോട് അങ്ങനെ തോന്നിട്ടില്ല. കുട്ടനിപ്പോ ചോദിച്ചില്ലേ അയാൾ എന്നെ ആരാന്ന്? എനിക്കിഷ്ടം എന്റെ ജീവന. അയാൾക്ക് എന്തെങ്കിലും പറ്റിയ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. സത്യം
അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച ദൈവം പോലും നിന്നോട് പോർക്കില്ല കുട്ട. ഇല്ല, ഒന്നും പറ്റൂല. മീനാക്ഷി അയാളെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിച്ച എന്നെ എല്ലാവരോടും പറഞ്ഞു പറ്റിച്ചതാ. എല്ലാരും പറഞ്ഞതൊക്കെ ഞാനങ്ങ് വിശ്വസിച്ചേ. ഞാനൊരു പൊട്ടൻ. പക്ഷെ ഒരുപാട് ഇഷ്ടമായിരുന്നു എനിക്ക് മീനാക്ഷി, ഒരുപാട്. എനിക്ക് കരച്ചില് വരിക, സങ്കടം സഹിക്കാൻ പറ്റണില്ല. ഒന്നും സാരില്ല, ഞാൻ പോവാ. ഇനി വരില്ല, സത്യം പോവാ. വന്നിട്ടില്ല, തിരക്കിപ്പോ ഒരു സ്ഥലവും ബാക്കിയില്ല. എന്തിയ എന്റെ കുട്ടൻ? മാഷേ, ഞാൻ ശേരൻകുട്ടി, നിനക്ക് ഇന്നോളം എന്തെങ്കിലും ദ്രോഹം ഞാൻ ചെയ്തിട്ടുണ്ടോ? നന്മ മാത്രമല്ല ചെയ്തിട്ടുള്ളൂ. എന്റെ കുട്ടിയെ കാണാനില്ല. നിനക്കറിയാം, നിനക്കറിയാം അവൻ എവിടെ ഉണ്ടെന്ന്. നീ അവനെ എന്താ ചെയ്തേ? അച്ഛനെ പോലല്ലേ കണ്ടിട്ടുള്ളൂ. ഇത്രയും കാലം ഞാൻ അങ്ങനെയല്ലേ കരുതിയിട്ടുള്ളൂ. ഞാൻ അവൻ എന്തെങ്കിലും ചെയ്യുമോ? എന്റെ അനിയനല്ലേ അവൻ? എനിക്കറിയില്ല, ഒന്നും അറിയില്ല. എന്താ അവന് പറ്റിയേ? അവൻ അവൻ ആരെയോ കുത്തി നോക്കെ കേട്ടു. എന്താ ഉണ്ടായേ? എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. എന്റെ കുട്ടൻ, ഒന്നും ഉണ്ടായിട്ടില്ല. ഞാനല്ലേ പറയണേ, എവിടെ ഉണ്ടെങ്കിലും ഞാൻ കൊണ്ടുതരും. ഈ കൈ കൊണ്ട് നേപ്പിക്കും. ശേഖരൻകുട്ടിയെ പറയണേ, മാഷിപ്പം വീട്ടിലേക്ക് ചെല്ല്. അവിടെ എല്ലാവരും വിഷമിച്ച് കാത്തിരിക്കായിരിക്കും. അസുഖം കൂടുതലേ ഉള്ളൂ. അവനി വരും. വരാണ്ട് എവിടെ പോവാനാ? ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ടാവും. വിഷമം തുടങ്ങുമ്പോ താനേ പുറത്തു വരും. വരട്ടെ, ബാക്കിയുള്ളവരെ ദണ്ണിപ്പിക്കുന്നതിനുമില്ലേ ഒരതിര്. താനിങ്ങനെ ആദ്യം എടുത്തൊന്നും വലിച്ചു വെക്കാണ്ടിരുന്നാ മതി. ഇത് കുടിക്ക്, കുറച്ച് ആശ്വാസം ഉണ്ടാവും. വല്ല കത്തിൽ നടുവിൽ കയറി ഒളിച്ചിരിപ്പുണ്ടാവും. അച്ഛനടിക്കൊന്നും പേടിയുണ്ടാവേ. കുട്ടാ, അച്ഛനൊന്നും ചെയ്യില്ല, നീങ്ങി പോരെ. ഇവന്റെ ഒരു കാര്യം, ഇനി അച്ഛനെ ഇങ്ങനെ വിഷമിപ്പിക്കല്ലടാ. വാടാ കുട്ടാ,
അച്ഛനല്ലേ വിളിക്കണേ. ഇനി അച്ഛൻ ദേഷ്യം വരും. അച്ഛന് ദേഷ്യം വന്നാ അറിയാലോ നിനക്ക്, അടിച്ചു തുടയാൻ പൊട്ടിക്കും. കുട്ടാ കുട്ടാ കുട്ടനെന്തി, എവിടെ അവൻ? നീ കണ്ടില്ലേ അവനെ? എവിടെയാ? മാഷുവ എവിടെ? എന്റെ കുട്ടിയുടെ അടുത്തേക്കോ മാഷുവ. അവനെന്താ ഇങ്ങോട്ട് വന്നാൽ? മാഷു വന്നേ. അടിച്ചിട്ടുണ്ടോ ദിരാ കുട്ടാ ഇത് ചെയ്തേ? അയ്യോ അയ്യോ അയ്യോ. മാഷേ മാഷേ, മീനെ കൊണ്ടുത്തരാവുന്ന ആളോ നീ പറഞ്ഞേ? മീനെ ഇവനെ എനിക്കെന്തിനാ? വേണ്ട, നീ എടുത്തോ. അയ്യോ ഇത് നമ്മുടെ കൂട്ടമല്ല, നമ്മുടെ കൂട്ടമല്ല മോളെ. Oh, my God.